സഹോദരന്മാരെ, സഹോദരികളെ, ഇബാദത്ത് എന്ന ഏറ്റവും മഹത്തായ ഇസ്ലാമിലെ പരമപ്രധാനമായ ഒരു വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകൽ നിർബന്ധമായ, മറ്റാർക്കെങ്കിലും നൽകിയാൽ കാഫിറും മുശ്രിക്കുമായി പോവുകയും എല്ലാ കാലഘട്ടങ്ങളിലും നരകത്തിയിൽ തന്നെ കിടന്നെരിയേണ്ടി വരികയും ചെയ്യും എന്ന് താക്കീത് നൽകപ്പെട്ട മഹത്തായ ഒരു വിഷയമാണ് ഇബാദത്ത്. ഈ ഇബാദത്തിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിക്കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം നൽകിയ മൗദൂദി സാഹിബ് മറ്റൊരു ലൈനിലേക്ക് തിരിഞ്ഞുപോയത് എന്ന് കഴിഞ്ഞ ക്ലാസുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ഇബാദത്തിന് മലയാളത്തിൽ പറയപ്പെടാവുന്ന ഒരു പരിഭാഷയുണ്ടെങ്കിൽ അത് ആരാധന എന്നത് മാത്രമാണെന്നും അതാണ് അതിൻ്റെ യഥാർത്ഥമായ ആശയത്തെ പ്രതിഫലിപ്പിക്കുന്നത് എന്നും വസ്തുനിഷ്ഠമായ തെളിവുകളുടെ വെളിച്ചത്തിൽ തന്നെ നിങ്ങൾ ഗ്രഹിക്കുകയുണ്ടായി. എന്നാൽ ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവല്ലാത്തവർക്ക് അനുസരിച്ചു പോയാൽ, അതായത് അല്ലാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിരായി പിശാചിനെയോ മറ്റാരെയെങ്കിലുമോ അനുസരിച്ചു പോയാൽ കാഫിറും മുശ്രിക്കുമായി തീരുന്ന പ്രവർത്തനമാണത് എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പല വാദങ്ങളും സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനവർ ഉപോത്ബലകമായി അവർ ഉദ്ധരിക്കുന്ന ചില തെളിവുകളും ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി, പിശാചിനെ അനുസരിച്ചാൽ മുശ്രിക്കായി പോകും എന്നാണ് ജമാഅത്തുകാരന്റെ വാദം എന്ന്. അവരുടെ ഡസൻ കണക്കിന് പ്രസിദ്ധീകരണങ്ങളിലൂടെ, പുസ്തകങ്ങളിലൂടെ ഈ ആശയം അവർ ജനങ്ങളുടെ മുമ്പാകെ ഏത് കാലഘട്ടത്തിലും പഠിപ്പിച്ചു പോന്നിട്ടുമുണ്ട്. ശൈത്താനെ അനുസരിച്ച്, ശൈത്താനുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ശൈത്താനെ അനുസരിക്കലാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് അബദ്ധങ്ങളും അപാകതകളും ഈ വിഷയത്തിൽ സമൂഹത്തിൽ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദ വിവരങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ പറയേണ്ടുന്ന ബാധ്യത വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും ക്ഷണിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അനിവാര്യമായി വന്നു. അതുകൊണ്ടാണ് ഈ വിഷയത്തിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ വേണ്ടി അവർ ആ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ രചിച്ചത്. ശൈത്താൻ ഒരാൾ ഏത് വിഷയത്തിൽ അനുസരിച്ചാലും, ഒരാൾ മുശ്രിക്കായി പോകും എന്ന് വന്നാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഇവിടെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ശൈത്താനെ അനുസരിച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ശൈത്താനെ അനുസരിച്ചുകൊണ്ട് നമ്മൾ ഏത് തെറ്റ് ചെയ്താലും കാഫിറായി പോകുമോ മുശ്രിക്കായി പോകുമോ? ഇല്ല, ശൈത്താനെ അനുസരിച്ചുകൊണ്ട് ശിർക്ക് ചെയ്താലേ മുശ്രിക്കായി പോവുകയുള്ളൂ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. കാരണം ശൈത്താൻ മനുഷ്യന്റെ മനസ്സിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അപാകതകൾക്കും തെറ്റുകൾക്കും പ്രേരണ പിശാചിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശൈത്താൻ മനുഷ്യനോട് ആവശ്യപ്പെടുന്നു ബിംബത്തെ ആരാധിക്കാൻ.
വിഗ്രഹങ്ങളെ ആരാധിക്കാൻ, മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ശൈത്താൻ ആവശ്യപ്പെടുന്നു, അഥവാ ശിർക്കിന് വേണ്ടി മനുഷ്യനോട് ശൈത്താൻ പ്രേരണ നടത്തുന്നു. ബിദഅത്തുകൾ ചെയ്യാൻ വേണ്ടി മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്ത പ്രവർത്തനങ്ങൾ, മതപരമായ ചടങ്ങുകൾ എന്ന നിലക്ക് നിർവഹിക്കുവാൻ വേണ്ടി ശൈത്താൻ മനുഷ്യന്റെ മനസ്സിൽ പ്രേരണ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. വൻ പാപങ്ങൾ ചെയ്യാൻ വേണ്ടി മദ്യപിച്ചോളൂ, വ്യഭിചരിച്ചോളൂ, പലിശ വാങ്ങിക്കോളൂ, ആ രൂപത്തിലുള്ള വൻ പാപങ്ങളിലേക്കും ശൈത്താൻ മനുഷ്യനെ പ്രേരിപ്പിക്കാറുണ്ട്. ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്യാനും മനുഷ്യനോട് ശൈത്താൻ പ്രേരിപ്പിക്കാറുണ്ട്. ഇനി അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെ കൂടുതൽ ചെയ്യാൻ ശൈത്താൻ മനുഷ്യനോട് പറയും. എന്തിന്? ആ അനുവദിക്കപ്പെട്ട കാര്യങ്ങളിലൂടെ മനുഷ്യൻ തിന്മയിലേക്ക് എത്തിപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഒരു ഉദാഹരണം, ഒരാൾക്ക് ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ്. മനുഷ്യന് ശാരീരികമായിട്ടൊരു ഉന്മേഷമുണ്ടാക്കുവാൻ, കായികമായി ബലമുണ്ടാകുവാൻ ഒന്ന് ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് ഒരു അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ്. ശൈത്താൻ മനുഷ്യനോട് പറയുന്നു, കൂടുതൽ സമയം അതിന് ചെലവഴിക്കാൻ അതിന് തെറ്റല്ല, പക്ഷേ അവന്റെ ഉദ്ദേശം എന്താണ്? ആ കളിയിൽ ഏർപ്പെട്ടിട്ട് അവൻ നിർബന്ധമായ നിസ്കാരത്തിൽ നിന്ന് അവന്റെ ശ്രദ്ധ തിരിക്കണം. അവന്റെ മേൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട നിർബന്ധമായ ബാധ്യതകളിൽ നിന്ന് അവന്റെ മനസ്സിനെ തെറ്റിപ്പിക്കണം. ഇങ്ങനെയൊക്കെ പല നിലക്കും ശൈത്താൻ മനുഷ്യന്റെ മനസ്സിൽ പ്രേരണകൾ ഇട്ടുതരാറുണ്ട്. ഈ പ്രേരണകളൊക്കെ വ്യത്യസ്തങ്ങളാണ്. ഓരോന്നിനും അനുസരിക്കുമ്പോഴുള്ള വിധിയും മാറും. ശിർക്ക് ചെയ്യാനുള്ള വാക്ക് കേട്ടിട്ടാണ് ശൈത്താൻ ഒരാൾ അനുസരിച്ച് ശിർക്ക് ചെയ്തതെങ്കിൽ ആ അനുസരണം ശിർക്കായി. ഹറാമായ ഒരു കാര്യം ചെയ്യാനുള്ള പ്രേരണക്കാണ് അനുസരിച്ചതെങ്കിൽ അപ്പോൾ ശൈത്താനെ അനുസരിച്ചത് കൊണ്ട് അവൻ മഹാപാപിയായി മാറുകയാണ് ചെയ്യുന്നത്. ചെറിയ തെറ്റിലാണ് അനുസരിച്ചതെങ്കിൽ അവൻ ചെറിയ തോതിലുള്ള തെറ്റിലേക്ക് ചെയ്തവനായി പോകുന്നു. ഇങ്ങനെ ഓരോന്നിനും വിധികൾ വ്യത്യസ്തമാണ്. ശിർക്ക് ചെയ്യാനുള്ള കൽപ്പനക്കാണ് അനുസരിക്കുന്നതെങ്കിൽ മുശ്രിക്കായി പോകും, കാഫറായി പോകും. അതല്ലാതെ ശൈത്താൻ പറഞ്ഞത് ഏത് കേട്ടാലും ഒരാൾ മുശ്രിക്കായി പോകും, കാഫറായി പോകും എന്ന് വന്നാൽ ഏറ്റവും വലിയ അപകടം വരാനുണ്ട്. കാരണം ഈ ലോകത്ത് നടന്ന ഒന്നാമത്തെ പാപം തന്നെ ശൈത്താനെ അനുസരിച്ചുകൊണ്ടാണ് നടന്നത്. നമുക്കറിയാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വാ റളിയല്ലാഹു അൻഹയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ആരാമത്തിൽ പാർപ്പിക്കുന്ന അവസരത്തിൽ അവരോട് പറഞ്ഞിരുന്നു, ആദമേ, യാ ആദം, ഉസ്കുൻ അൻത വ സൗജുകൽ ജന്ന ഫകുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറത ഫതകൂനാ മിനൽ ളാലിബീൻ فوسوس لهما الشيطان ليبدي لهما ما وري عنهما من سوآتهما وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين وقاسمهما إني لكما لمن الناصحين آدمينيهم അതപ്പോ ആദമിനോട് അല്ലാഹു തആല പറഞ്ഞിരുന്നു, വയാ ആദമുസ്കുൻ, ആദമേ നീ താമസിച്ചു, അന്തവ സൗജുകൽ ജന്ന, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിച്ചേക്കുക, ഫകുലാ മിൻ ഹൈസു ശിഅ്തുമാ, നിങ്ങൾ രണ്ടാളും ഉദ്ദേശിക്കുന്നിടത്തു നിന്ന് ഭക്ഷണം കഴിച്ചോളൂ, വലാ തഖറബാ ഹാദിഹി ശജറത, പക്ഷേ ഈ മരത്തോട് നിങ്ങൾ സമീപിക്കുക പോലും അരുത്, ഫതകൂനാ മിനൽ ളാലിമീൻ, അങ്ങനെ നിങ്ങൾ സമീപിച്ചു പോയാൽ നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകുന്നതാണ്. അപ്പൊ അള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കനി ഭക്ഷിക്കാൻ പാടില്ല, മറ്റെവിടെ നിന്നും നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണ് എന്ന് ആദമിനോടും ഹവ്വയോടും അല്ലാഹു തആല നേരത്തെ നിർദ്ദേശിച്ചിട്ടാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത്. എന്നിട്ടെന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. അല്ല തന്നെ പറയുകയാണ്, ശൈത്താൻ അവർക്ക് രണ്ടാൾക്കും വസുവാസുണ്ടാക്കി. ശൈത്താൻ ഇബിലീസ് അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചു, തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അള്ള വിലക്കിയ കനി ഭക്ഷിച്ചുകൊള്ളാൻ വേണ്ടിയുള്ള പ്രേരണ അവരോട് ചെലുത്തി ശൈത്താൻ. ശൈത്താൻ അവരോട് ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, റബ്ബുകുമാ അൻ ഹാദിഹി ശജറത്തി
ഇല്ല അൻത കൂന മലകൈനി ഔ തകൂന മിനൽ ഖാലിദീൻ. ആദമിനെയും ഹവ്വയെയും സമീപിച്ചുകൊണ്ട് ശൈത്താൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ റബ്ബ് ഈ മരത്തോട് നിങ്ങൾ അടുക്കരുതെന്ന് നിങ്ങളെ വിലക്കിയത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഈ കനി ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഇല്ല അൻത കൂന മലകൈനി, നിങ്ങൾ ശാശ്വതമായി ഇവിടെ രണ്ട് മലക്കുകളായി രൂപാന്തരപ്പെടും എന്ന് ഭയപ്പെട്ടിട്ടാണ്. ഔ തകൂന മിനൽ ഖാലിദീൻ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും എല്ലാ കാലത്തും ഈ സ്വർഗത്തിൽ തന്നെ കഴിച്ചുകൂട്ടും എന്നതുകൊണ്ടാണ്. ഇപ്പൊ പഴം ഭക്ഷിച്ചാലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ എന്നും താമസിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞുകൂടുന്നത് പടച്ചവൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് നിങ്ങളെ പുറത്താക്കാനാണ് ഇപ്പൊ അത് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കഴിച്ചാൽ ആ വിലക്കപ്പെട്ട കനിയില്ലേ, ആ പഴം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാശ്വതമായി സ്വർഗലോകത്ത് തന്നെ കൂടാം എന്നായി ഇബ്ലീസ് പ്രേരിപ്പിച്ചത്. പടച്ചവൻ പറഞ്ഞതിന്റെ നേരെ എതിര് പറഞ്ഞു എന്ന് ഉറപ്പായി. തന്റെയുമല്ല, ശൈത്താൻ അവരോട് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. അവരോട് രണ്ടാളോടും അവൻ സത്യമിട്ട് ആണയിട്ട് പറഞ്ഞു, നിശ്ചയമായി ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുമ്പോ നിങ്ങളെ തെറ്റിപ്പിക്കാനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങളെ വഴിതെറ്റിക്കാനാണെന്നും നിങ്ങൾ ചിന്തിച്ചു പോകരുത്. ആദമിനോടും ഹവ്വയോടും പറയുന്നു, നിങ്ങളോട് ഞാൻ ആണയിട്ട് പറയട്ടെ, ഇന്നീ ലക്കുമാ, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും ലമിനന്നാസിഹീൻ, ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഗുണത്തെ ആശിക്കുന്ന ഗുണകാംക്ഷി മാത്രമാണ് ഞാൻ. നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാ ഞാൻ ആ പഴം തിന്നോളാൻ പറയുന്നത്, അല്ലാതെ നിങ്ങളെ തെറ്റിക്കാനല്ല എന്നൊക്കെ പറഞ്ഞ് പല പ്രലോഭനങ്ങളും സുന്ദരമോഹന വാഗ്ദാനങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് ശൈത്താൻ നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സിൽ ദുഷിച്ച പ്രേരണയുണ്ടാക്കിയപ്പോ ആ ശൈത്താന്റെ കൽപ്പന അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരാണെന്നറിയാമല്ലോ. അങ്ങനെ ആദമും ഹവ്വയും അള്ളാഹു പറഞ്ഞ കൽപ്പനക്ക് എതിരായിക്കൊണ്ട് ശൈത്താന്റെ രണ്ടാളുടെയും ആ പ്രലോഭനത്തിൽ അവർ രണ്ടാളും വീണുപോയി. അതാണ് ഖുർആൻ പറയുന്നത്, ഫദല്ലാഹുമാ ബിഗുറൂർ. അങ്ങനെ അവർ രണ്ടാളി ശൈത്താൻ വഞ്ചിച്ചു, ശൈത്താൻ വഞ്ചിച്ചു, ഇവർ രണ്ടാളും ആ ഭക്ഷണം കഴിച്ചു. അരുതെന്ന് പറഞ്ഞ പഴത്തിൽ നിന്നവർ ഭക്ഷിച്ചുപോയി. അവർക്ക് ഇതുവരെ അവർ ലജ്ജിക്കാൻ തക്ക രൂപത്തിലുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇത് കഴിച്ചതോടുകൂടി അവരുടെ നഗ്നത വെളിവായി എന്ന് ഖുർആൻ പറയുന്നു. അവർ രണ്ടാളും സ്വർഗീയ ഇലകളിൽ നിന്നെടുത്ത് നാണം മറക്കാൻ തുടങ്ങി. അള്ളാഹു താല പറഞ്ഞപ്പോഴാ പിന്നെ അവർക്ക് ഓർമ്മ വന്നിരുന്നത് തെറ്റിപ്പോയി. അപ്പോൾ അവർ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുകയും ചെയ്തു. റബ്ബനാ ലംനാ ഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയിരിക്കുന്നു, ളുൽമ് ചെയ്തിരിക്കുന്നു, നീ ഞങ്ങൾക്ക് പൊറുത്തു തരികയും നീ ഞങ്ങളോട് അനുഗ്രഹം ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടവർ തന്നെ എന്ന് ആദമും ഹവ്വയും അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു. ഇതാണ് ഖുർആൻ ആ സംഭവത്തെ കുറിച്ച് പറയുന്നത്. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കി വെക്കണം, ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. അവർ മനസ്സിലാക്കി വെച്ചത് അങ്ങനെയാണ്, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് അവർ വിചാരിച്ചു പോയതാണ്. ശൈത്താനെ അനുസരിച്ചു പോയാൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായി ശൈത്താൻ ഒരാൾ അനുസരിച്ചാൽ തന്നെ അയാൾ കാഫിറായി പോയി, മുശ്രിക്കായി പോയി എന്നാണ് വാദമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരായിട്ടല്ല ആദമും ഹവ്വയും ഇവിടെ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത്. ശൈത്താന്റെ കൽപ്പനയെ ഇവർ രണ്ടാളും അനുസരിച്ചിട്ടല്ലേ പഴം തിന്നത്. എങ്കിൽ ആദമിനെയും ഹവ്വയെയും നമുക്ക് മുശ്രിക്കുകളായി പോയി എന്ന് പറയാനൊക്കുമോ, കാഫിറുകളായി പോയി എന്ന് പറയാനൊക്കുമോ? പറ്റില്ല. അതാണ് പ്രശ്നം. അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സൂചിപ്പിച്ചത്. ഏത് കാര്യത്തിനും ശൈത്താൻ പ്രേരിപ്പിക്കുമെന്നുറപ്പാണ്, പക്ഷേ ശൈത്താൻ പ്രേരിപ്പിച്ച കാര്യത്തിൽ ഏതിനെയാണ് അനുസരിച്ചതെങ്കിൽ അത് നോക്കിയിട്ടേ കുഫറും ശിർക്കും തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. ശിർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ശൈത്താൻ പറഞ്ഞതെങ്കിൽ അതനുസരിച്ച് ശിർക്ക് ചെയ്യുമ്പോ മുശ്രിക്കായി പോകും, അതനുസരിച്ച് കുഫറിൽ അകപ്പെടുമ്പോ കാഫിറായി പോകും. നേരെ മറിച്ച് ശിർക്കോ കുഫറോ അല്ലാത്ത ഒരു പ്രവർത്തനം, ഒരു മഹാപാപം അല്ലെങ്കിൽ ഒരു ദോഷം, അല്ലാരുതേ എന്ന് പറഞ്ഞിട്ടുള്ള
എന്നുള്ള ഒരു കാര്യം ശൈത്താൻ നമ്മളോട് പറയുന്നു, അത് നല്ലതാണ് ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോ നമ്മളതങ്ങ് വഴിപ്പെട്ടുകൊണ്ട് ആ പാപം ചെയ്താൽ അവനൊരിക്കലും മുശരിക്കല്ല, കാഫിറല്ല, അവൻ ഫാസിഖായി തീരുന്നതാണ്. അഥവാ അവൻ യഥാർത്ഥമായ റൂട്ടിൽ നിന്നും തെറ്റിപ്പോയി എന്നേയുള്ളൂ. പക്ഷേ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്നവൻ പുറത്തായ കാഫിറോ മുശരിക്കോ ആയി തീരുന്നില്ല. ഇത് വളരെ വ്യക്തമാണ്. ഇത് ആദം നബി അലൈഹിസ്സലാമിന്റെ ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാണ്. വിലക്കപ്പെട്ട കനി തിന്നരുത്, ആ കനി ഭക്ഷിക്കരുത് എന്ന് അല്ലാഹയാണ് പറഞ്ഞത് എന്ന് ഉറപ്പല്ലേ? അല്ലാഹ പറഞ്ഞതാണ് വലാ തഖറബ ഹാദിഹി ശജറ, ഈ മരത്തോട് അടുക്കരുത്, അടുത്തുപോയാൽ ഫതകൂനാ മിനല്ലാലിമീൻ, നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും എന്ന് അല്ല പറയുന്നു. അപ്പൊ തന്നെയാണ് പിന്നെ ശൈത്താൻ വന്നിട്ടും പറയുന്നു, ഇതാ നിങ്ങൾ ആ കനി ഭക്ഷിച്ചു പോയാൽ നിങ്ങൾ എന്നും ഇവിടെ ജീവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പഠിച്ചോൻ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് കനി തിന്നോ, പഴം ഭക്ഷിച്ചോളൂ, എങ്കിൽ നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാതെ കാലാകാലം ഇവിടെ തന്നെ ജീവിക്കാം. അതുകൊണ്ട് കഴിച്ചോളൂ, ആ പഴം തന്നെ കഴിച്ചോളൂ. ഞാൻ നിങ്ങൾക്ക് എതിര് പറയാൻ വന്നവനല്ല, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണെന്ന് പറഞ്ഞ് ശൈത്താൻ അവരെ പറ്റിച്ചതാണെന്നുറപ്പാണ്. അങ്ങനെ ആ ശൈത്താന്റെ കൽപ്പനക്ക് അനുസരിച്ചുകൊണ്ട് മഹാനായ ആദമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, മറ്റൊരു സ്ഥലത്ത് കാണാം, ആദം തന്റെ റബ്ബിനോട് എതിര് പ്രവർത്തിച്ചു. അസ്വാ എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് കാണിച്ചു എന്നാണ്. ആദം തന്റെ റബ്ബിനോട് അനുസരണക്കേട് കാണിച്ചു, അങ്ങനെ അദ്ദേഹം തെറ്റിപ്പോയി. അതുകൊണ്ടാണ് അദ്ദേഹം പശ്ചാത്തപിക്കേണ്ടി വന്നത്. പക്ഷേ ആദൻ നബി ആ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത് കൊണ്ട് കാഫിറായി പോയിട്ടില്ല, മുശ്രിക്കായി പോയിട്ടില്ല. കാരണം ശിർക്കിന്റെയും കുഫറിന്റെയും വിഷയത്തിൽ ശൈത്താനെ അനുസരിച്ചിട്ടില്ല. ഇത് വളരെ വ്യക്തമാണ്. ഇതാണ് ആ വിഷയത്തിൽ എത്ര ലളിതമായി നമുക്ക് മനസ്സിലാക്കാവുന്നത്. നേരെ മറിച്ച് ഏത് കാര്യത്തിൽ ശൈത്താൻ നമ്മളോട് എന്ത് കൽപ്പിച്ച് ശൈത്താനെ നമ്മൾ അനുസരിച്ചാലും മുശ്രിക്കായി പോയി എന്ന് വന്നാൽ കാര്യം വളരെ അപകടമാണ്. അതാണ് ജമാഅത്ത് സുഹൃത്തുക്കൾക്ക് സംഭവിച്ചത്. അതിനുവേണ്ടിയാണ് മൗദൂദ് സാഹിബ് ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് അർത്ഥം വെച്ചതെന്ത്? ശൈത്താനെ അനുസരിച്ചാൽ തന്നെ ശൈത്താന്റെ കൽപ്പന അനുസരിക്കുന്നതിനെ തന്നെ ഇബാദത്ത് എന്ന് അല്ലാഹു തആല പ്രയോഗിച്ചിട്ടുണ്ട് പോലും. എവിടെയാണത്? അതാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ കേൾപ്പിച്ച വചനം. സൂറത്ത് യാസീനിൽ നമുക്ക് കാണാം, അല്ലാഹു തആല നാളെ പരലോകത്ത് വെച്ച് മനുഷ്യ കോടികൾ ജനകോടികൾ ഒന്നിച്ചു നിൽക്കുമ്പോ അവിടെ വെച്ച് റബ്ബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലം അഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവും മുബീൻ വഅൻ ഇഅബുദുനീ ഹാദാ സിറാത്തും മുസ്തഖീം വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറാ അഫലാ ത وَلَقَدْ أَضَلَّ مِنْكُمْ جِبِلًّا كَثِيرًا. ഖുർആൻ ചോദിക്കുകയാണ്, യാ ബനി ആദം, അലം അഹദ് ഇലൈക്കും യാ ബനി ആദം, ഓ ആദമിന്റെ മക്കളെ, ഞാൻ നിങ്ങളോട് വാഗ്ദത്തം ചെയ്തിട്ടില്ലായിരുന്നുവോ, ഞാൻ നിങ്ങളോട് കരാറെടുത്തിട്ടില്ലായിരുന്നുവോ, അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ ശൈത്താനെ ഇബാദത്ത് എടുക്കരുതെന്ന്. കാരണം ഇന്നഹു ലക്കും അദുവും മുബീൻ, നിശ്ചയമായും അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. അനിഴ്ബുദൂനി, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണമെന്നും, ഹദാ സിറാത്തും മുസ്തഖീം, ഇതാണ് നേരായ ചൊവ്വായ റൂട്ടെന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നുവോ, ഇതാണ് നേരായ ചൊവ്വായ റൂട്ടെന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നുവോ. ഈ വചനമെടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ജമാഅത്ത് സുഹൃത്തുക്കൾ ചോദിക്കുന്നത്, ഈ ആയത്തിൽ അലം അഹദ് ഇലൈക്കും യാ ബനീ ആദം എന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. മനുഷ്യരെ, അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ ശൈത്താനെ ആരാധിക്കരുതെന്ന്. അപ്പൊ ശൈത്താനെ ഇബാദത്തെടുക്കരുത് എന്ന് പറഞ്ഞാൽ, എന്നിട്ട് അവർ ചോദിക്കുന്നു, മൗദൂദ് സാഹിബ് അടക്കമുള്ള പിൽക്കാലത്തും അതുപോലെ തന്നെ അതിന്റെ ഈ കാലഘട്ടത്തിലും ജീവിക്കുന്ന ജമാഅത്തിന്റെ നേതാക്കന്മാർ ചോദിക്കുന്നു, ഇവിടെ അല്ലാ തഅബുദു ശൈത്താൻ എന്നതിന് ശൈത്താനെ അനുസരിക്കുക എന്നതല്ലാത്ത ഒരു അർത്ഥം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ എന്നവർ വെല്ലുവിളിക്കുകയാണ്. എന്താണ് ഇവിടെ വിഷയം? ശൈത്താൻ എന്നിട്ട് മൗദൂദ് സാഹിബ് പറയുന്നു,
മൗദൂദ് സാഹിബിന്റെ വാചകം നിങ്ങൾ നോക്കൂ. ഖുർആനിന്റെ നാല് സാങ്കേതിക പദങ്ങൾ മാത്രം വിശദീകരിക്കുന്ന ഒരു പുസ്തകം മൗദൂദ് സാഹിബ് ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. ഇലാഹ്, ഇബാദത്ത്, റബ്ബ്, ദീന് എന്നിങ്ങനെയുള്ള ഇസ്ലാമിന്റെ ഈ തൗഹീദുമായി ബന്ധപ്പെട്ടു പോകുന്ന പ്രധാനപ്പെട്ട മൂന്ന് നാല് സാങ്കേതിക പദങ്ങൾക്ക് മാത്രം വിശദീകരണം നൽകാൻ വേണ്ടി മൗദൂദ് സാഹിബിന് ഒരു പുസ്തകമുണ്ട്, ഇസ്ലാം കീ ചാർ ബുനിയാദേ ഇസ്തിലാഹേൻ എന്ന ഉറുദു പുസ്തകം. അൽ മുസ്തലഹാത്തുൽ അർബ എന്ന അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിലെ നാല് സാങ്കേതിക പദങ്ങൾ എന്നതിൽ മലയാളത്തിലേക്കും മൊഴിമാറ്റം നടത്തപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകത്തിൽ നമുക്ക് കാണാം, മൗദൂദ് സാഹിബ് എഴുതുകയാണ്, ഈ ലോകത്ത് ആരും പിശാചിനെ ആരാധിക്കുന്നില്ലെന്നുള്ളതാണ് വ്യക്തം. ഈ ലോകത്ത് ആരും പിശാചിനെ ആരാധിക്കുന്നില്ല, അദ്ദേഹം പറയണം. പക്ഷേ എല്ലാവരും അവനെ ശപിക്കുകയും മാട്ടിയോടിക്കുകയുമാണ് ചെയ്യുന്നത്. അതിനാൽ ഖിയാമത്ത് നാളിൽ മനുഷ്യരെ അല്ലാഹു ആക്ഷേപിക്കുമെന്ന് പറഞ്ഞ ഇബാദത്ത് ഇവിടെ ശൈത്താനെ ആരാധിക്കലല്ല, ശൈത്താന്റെ കൽപ്പന അനുസരിക്കലാണ്, ശൈത്താൻ കാണിച്ചു കൊടുത്ത മാർഗത്തിൽ പ്രവേശിക്കലുമാണ്. ഈ ആയത്തിന്റെ അർത്ഥം മൗദൂദ് സാഹിബ് അങ്ങനെയാണ് വെക്കുന്നത്. എന്ത്, ഇവിടെ ശൈത്താനെ ആരാധിക്കരുത് എന്നാണല്ലോ അല്ല പറഞ്ഞത്. ശൈത്താന ലോകത്താരും ആരാധിക്കുന്നില്ല, എല്ലാവരും ശൈത്താനെ ശപിക്കുകയും മാട്ടിയോടിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ശൈത്താൻ ഇവിടെ നടക്കുന്നത് പിന്നെ എന്താണ്, ശൈത്താന്റെ കൽപ്പന അനുസരിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്, ശൈത്താൻ കാണിച്ചു കൊടുത്ത മാർഗത്തിന് വഴിപ്പെട്ട് ജീവിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ അനുസരണത്തെ കുറിച്ചല്ലേ അല്ല ഇവിടെ ഇബാദത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം അനുസരണം എന്നായില്ലേ? ഇതാണ് ജമാഅത്തുകാരന്റെ ചോദ്യം. മൗദൂദ് സാഹിബ് പഠിപ്പിച്ചു കൊടുത്ത ചോദ്യമാണ്. അന്ന് മുതൽ ഇന്ന് വരെ അത് ജമാഅത്തുകാർ ചോദിക്കുന്നുമുണ്ട്. അപ്പോ നമ്മളൊന്ന് വ്യക്തമായി മനസ്സിലാക്കണം. എന്ത്, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ശൈത്താനെ ആരും ആരാധിക്കുന്നില്ല എന്നാണ് ഇവിടെ മൗദൂദ് സാഹിബ് പറയുന്നത്. അത് തന്നെ ഒരു തെറ്റാണ്. ശൈത്താനെ ആരാധിക്കുന്നുണ്ട് ഒരു കൂട്ടം ആളുകൾ. എല്ലാവരും ശൈത്താനെ ആട്ടിയോടിക്കുകയും ശപിക്കുകയും ചെയ്യുന്നില്ല. ശൈത്താനെ ആട്ടിയോടിക്കുകയും ശപിക്കുകയും ചെയ്യുന്നത് മുഅ്മിനുകളാണ്, വിശ്വാസികൾ മാത്രമാണ്. അതല്ലാത്തവര് ശൈത്താനെ സ്നേഹിക്കുന്നുണ്ട്, ശൈത്താനെ തന്നെ പൂജിക്കുന്ന ആളുകളും ലോകത്തുണ്ട്. നമുക്ക് കാണാം, നമ്മുടെ നാട്ടിലൊക്കെ ചാമുണ്ടി എന്ന പേരിൽ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട്, ചാത്തൻ എന്ന പേരിൽ ദൈവം പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ചില കുഗ്രാമങ്ങളിലൊക്കെ ചാത്തൻ മഠങ്ങൾ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന ദുർമൂർത്തികളുടെയൊക്കെ ആലയങ്ങളും ആ നിലക്കുള്ള ആശ്രമങ്ങളും പൂജാകേന്ദ്രങ്ങളിലുമൊക്കെ കാണുന്നത് ശൈത്താനെ തന്നെ നേരിട്ട് പൂജിക്കുന്ന സമ്പ്രദായമാണ്. അപ്പൊ ശൈത്താന ലോകത്ത് ആരും ആരാധിക്കുന്നില്ല എന്ന മൗദൂദ് സാഹിബിന്റെ വാക്ക് തന്നെ അബദ്ധമാണ്. ശൈത്താനെ പൂജിക്കുന്നവരും ആരാധിക്കുന്നവരും ഉണ്ട്. എന്നാൽ ഇവിടെ അല്ലാഹു തആല പറഞ്ഞത് അതുദ്ദേശിച്ചിട്ടാണോ? ആ നിലക്കുള്ള ആരാധന ഈ ലോകത്ത് നടക്കുന്നുണ്ട് എന്നതിന് പുറമേ അല്ലാഹു തആല ഈ സൂറത്ത് യാസീനിലൂടെ ഉദ്ദേശിച്ചത് എന്താണ്? ശൈത്താനെ ആരാധിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ഈ വചനത്തിന്റെ വ്യക്തമായ ആശയം ഗ്രഹിക്കണമെങ്കിൽ ഖുർആനിലെ മറ്റു രണ്ട് സ്ഥലവും കൂടി പഠിക്കണം. അതെന്താ? ഇവിടെ അല്ലാഹു തആല ശൈത്താനെ ആരാധിക്കരുത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം ഒന്നുകിൽ ശൈത്താനെ നേർക്കുനേരെ ആരാധിക്കരുത് എന്ന്, അതല്ലെങ്കിൽ ഈ ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ശിർക്കുകളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ശൈത്താനാണ്. അപ്പൊ ശൈത്താനാണ് മനുഷ്യനെ ശിർക്കിന് വേണ്ടി പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട്, അതിന്റെ പിന്നിൽ കളിച്ച വ്യക്തി അവനാണ് എന്നതുകൊണ്ട് ലോകത്ത് ആർക്ക് ഇബാദത്തെടുത്താലും അത് ശൈത്താൻ ഇബാദത്തെടുക്കുന്നത് പോലെയാണ്. മനസ്സിലാക്കാൻ വളരെ വ്യക്തമായൊരു ഉദാഹരണം പറയാം. ഒരു നേതാവ് ഒരാളെ കൊന്നു എന്ന് ചിലപ്പോ പത്രത്തിൽ നമ്മൾ കാണാറുണ്ട്. ഇന്ന മന്ത്രി ഇന്ന ആളെ കൊന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ആ മന്ത്രി നേരിട്ടല്ല കൊന്നത്, പക്ഷേ ആ മന്ത്രിയുടെ പ്രേരണയും കൽപ്പനയും പ്രകാരം ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസുകാരനായിരിക്കാം നേർക്ക് നേരെ ഷൂട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വെട്ടിയിട്ടോ കൊലപ്പെടുത്തിയതെങ്കിലും ഇന്ന വ്യക്തിയെ കൊന്നത് ആഭ്യന്തരമന്ത്രിയാണ് എന്നൊരു പ്രയോഗം സാധാരണ ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ആഭ്യന്തരമന്ത്രി നേർക്ക് നേരെ കൊന്നു എന്നല്ല, അയാളുടെ പ്രേരണക്കും അയാളുടെ കൽപ്പനക്കും വശംവദനായിക്കൊണ്ട് അതനുസരിച്ചു കൊണ്ടാണ് ഈ പോലീസുകാരൻ അയാളെ വെടിവെച്ചു കൊന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ആഭ്യന്തരമന്ത്രി നേർക്ക് നേരെ കൊന്നു എന്നല്ല, അയാളുടെ പ്രേരണക്കും അയാളുടെ കൽപ്പനക്കും വശംവദനായിക്കൊണ്ട് അതനുസരിച്ചു കൊണ്ടാണ് ഈ പോലീസുകാരൻ അയാളെ വെടിവെച്ചു കൊന്നത്. ഇതുപോലെ തന്നെ ശൈത്താന ഇബാദത്തെടുക്കരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞത് ഇതേ രൂപത്തിലുള്ള ഒരു ആലങ്കാരിക പ്രയോഗമാണ്. എങ്ങനെ?
ലോകത്ത് നടക്കുന്ന എല്ലാ ശിർക്കിന്റെയും പിന്നിൽ അത് നല്ലതാണ്, നീ അത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ ശിർക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ശക്തി ശൈത്താനാണ്. അതുകൊണ്ട് ആർക്ക് ഇബാദത്ത് ചെയ്താലും അത് ശൈത്താൻ ഇബാദത്ത് ചെയ്യൽ തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ ശൈത്താന്റെ കൽപ്പനക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നിങ്ങൾ ശിർക്ക് ചെയ്തു പോകരുത് മനുഷ്യരെ, എന്നെ മാത്രം ആരാധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇതാണ് ആ വചനത്തിന്റെ ഉദ്ദേശം. ഇത് നമ്മൾ സ്വന്തമായിട്ട് കെട്ടിയുണ്ടാക്കിയൊരു വ്യാഖ്യാനമല്ല. കാരണം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം ഒന്ന് രണ്ടായത്തുകൾ. ഒന്ന് സൂറത്തുൻ നിസായിലെ 117-ാമത്തെ ആയത്താണ്. അവിടെ അല്ലാഹു തആല ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധിച്ചിരുന്ന മക്കയിലെ കടുത്ത മുശ്രിക്കുകളെ കുറിച്ച് പറയുന്നു. എന്താ അവരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അള്ളാഹുവിന് പുറമേ അവര് പ്രാർത്ഥിക്കുന്നില്ല ഇല്ല ഇനാസ ചില ദേവതകളോടല്ലാതെ. അവര് പ്രാർത്ഥിക്കുന്നുമില്ല ഇല്ല ശൈത്താനം മരീദാ ധിക്കാരിയായ ശൈത്താനയുമല്ലാതെ. ഈ ആയത്ത് ഇറങ്ങിയത് ആരെ കുറിച്ചാണ്? ഇബിലീസെ രക്ഷിക്കണേ പിശാചയെ കാക്കണേ എന്ന് വിളിച്ച് ശൈത്താനെ പൂജിച്ചിരുന്നവർ ആളുകളെ കുറിച്ചല്ല. അങ്ങനെ ലോകത്താളുകൾ ഉണ്ടാവാം, പക്ഷെ ഇവിടെ അള്ളാഹു വിമർശിച്ച് പറഞ്ഞത് അത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചല്ല. പിന്നെ ആരെ കുറിച്ചാണ്? ലാത്തയെ കാക്കണേ മനാത്തയെ രക്ഷിക്കണേ എന്നിങ്ങനെ ലാത്തക്കും മുസ്സക്കും മനാത്തക്കും മറ്റുള്ള വിഗ്രഹങ്ങൾക്കുമൊക്കെ പൂജിച്ചാരാധിച്ചിരുന്ന മുശ്രിക്കുകളോടെ കുറിച്ച് അല്ല പറയുകയാണ്. അവർ ഈ ദേവതകളെ അല്ലാതെ ആരാധിക്കുന്നില്ല. അതിന്റെ തന്നെ മറ്റൊരു പ്രയോഗം പറയുകയാണ്, അവര് ശൈത്താനയല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് അല്ല ഇങ്ങനെ പറഞ്ഞു? ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന മുശ്രിക്കുകളെ കുറിച്ച് അവര് ശൈത്താനയല്ലാതെ ആരാധിക്കുന്നില്ല എന്നല്ല പറയാൻ എന്താ കാരണം? അതാണ് മനസ്സിലാക്കേണ്ടത്. ഉത്തരം വളരെ വ്യക്തമാണ്. എന്താ ഉത്തരം? ലാത്തയോ ഉസ്സയോ മനാത്തയോ ഇവരോട് നിങ്ങൾ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നോ ഞങ്ങളെ പൂജിക്കണമെന്നോ ഞങ്ങളെ ആരാധിക്കണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല. അവർക്കതിന് കഴിയുകയുമില്ല. അവരെ വിളിച്ചാൽ അവർ കേൾക്കുകയുമില്ല. അവരതിന് ഉത്തരം നൽകുകയുമില്ല. എന്നാ പിശാച്ച് എങ്ങനെയാണോ? പിശാച്ചിന്റെ സ്ഥിതി നേരെ മറിച്ചാണ്. അവനാണ് ഈ ശിർക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യും ഇവരൊക്കെ എന്ന് മനുഷ്യന്റെ മനസ്സിൽ തോന്നിപ്പിച്ചത് ആരാണ്? ശൈത്താനാണ്. ഇത് ഫലത്തിൽ ശൈത്താന് തന്നെ ശൈത്താനോട് തന്നെ പ്രാർത്ഥിക്കുന്നതിന് തുല്യവുമാണ്. അപ്പോ ശൈത്താനാണ് ഈ ശിർക്കിന് പ്രേരണ നൽകിയത് എന്നതുകൊണ്ട് അല്ലാഹു തആല ലാത്തയെയും ഉസ്സയെയും ആരാധിച്ചവരെ കുറിച്ചും എന്ത് തന്നെ പറഞ്ഞു? അവർ ഏറ്റവും വലിയ ധിക്കാരിയായ ശൈത്താനെയല്ലാതെ ആരാധിക്കുന്നില്ല. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനം, മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിച്ച് മലക്കുകളെ പൂജിച്ച മലക്കുകളെ ആരാധിച്ച ആളുകൾ നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടും. ആ സന്ദർഭത്തിൽ അല്ലാഹു തആല അവരെ ചൂണ്ടിയിട്ട് മലക്കുകളോട് ചോദിക്കുകയാണ്, മലക്കുകളെ നിങ്ങളെ ആരാധിക്കണം എന്ന് നിങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മലക്കുകളോട് അല്ലാഹുവിന്റെ ചോദ്യം. അപ്പൊ മലക്കുകളുടെ മറുപടി, ഖാലു സുബ്ഹാനക അൻത വലിയുനാ മിൻ ദൂനിഹിം ബൽ കാനു യഅബ്ദൂനൽ ജിന്ന അക്സറുഹും ബിഹിം മുഅ്മിനൂൻ. സൂറത്തു സബയിലെ 41-ാമത്തെ വചനമാണത്. മലക്കുകൾ പറയുന്ന മറുപടി, സുബ്ഹാനക, നാഥാ നീ എത്ര പരിശുദ്ധനാണ്, അൻത വലിയുനാ മിൻ ദൂനിഹിം, നീയാണ് അവരെ കൂടാൻ ഞങ്ങൾക്കുള്ള രക്ഷാധികാരി, പടച്ചവനെ. ബൽകാനു യഅബ്ദൂനൽ ജിന്ന, അവർ ജിന്നുകളെ എത്രയെ ആരാധിച്ചിരുന്നത്, ഞങ്ങളെയല്ല ആരാധിച്ചത്, അവർ ആരാധിച്ചത് ജിന്നുകളെയാണ്. അപ്പൊ അവര് ശൈത്താന്മാരെയാണ് ആരാധിച്ചത്. എന്തേ കാരണം? മലക്കുകളെ തന്നെയല്ലേ ഇവർ ആരാധിച്ചത്? അതെ. എന്നിട്ട് പിന്നെ ഈ മലക്കുകൾ എന്താ അങ്ങനെ പറയാൻ കാരണം? ഞങ്ങളല്ല ഞങ്ങളെ ആരാധിക്കാൻ അവരോട് പ്രേരിപ്പിച്ചത്, ഞങ്ങൾ അതിന് ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ ആരാധിക്കാനും പൂജിക്കാനും ഒക്കെ പ്രേരണ നൽകിയതാരാ? ശൈത്താനാണ്, ജിന്നുകളാണ് അവർക്ക് അതിന് തോന്നിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് അവര് ജിന്നുകളെയാണ് പടച്ചവനെ ആരാധിച്ചത്. അപ്പൊ ഈ രണ്ട് വചനങ്ങളിൽ നിന്നും കാര്യം വളരെ വ്യക്തമാണ്, ലളിതമാണ്. എന്ത്? ശൈത്താനിലേക്ക് ഇബാദത്ത് ചേർത്ത് പറയാൻ കാരണം ശൈത്താനെ അനുസരിച്ചതുകൊണ്ട് മുശ്രിക്കാവും എന്ന നിലക്കല്ല.
പിന്നെയോ ശൈത്താനാണ് ലോകത്തുള്ള എല്ലാ ശിർക്കും ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. ആ കൽപ്പനയിൽ ശൈത്താനെ അനുസരിച്ചുകൊണ്ട് ആരെങ്കിലും ശിർക്ക് ചെയ്തു പോയാൽ അത് ശൈത്താനുള്ള ഇബാദത്താണ്. അങ്ങനെ നിങ്ങൾ ശൈത്താന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ പൂജിക്കുകയോ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയോ ചെയ്യരുത്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നുവോ? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ചോദ്യം. അതല്ലാതെ ശൈത്താൻ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ട് അതിലേത് കാര്യത്തിലായാലും ശരി നമ്മൾ അനുസരിച്ചാ മുശ്രിക്കായി എന്ന് വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദം അലൈഹിസ്സലാം അടക്കമുള്ള ലോകത്തുള്ള എല്ലാ തെറ്റുകാരും മുശ്രിക്കുകളുടെയും കാഫിറുകളുടെയും പട്ടികയിൽ എഴുതി ചേർക്കപ്പെടേണ്ടി വരും. കാരണം ലോകത്ത് നടക്കുന്ന എല്ലാ തെറ്റുകളും ശൈത്താന്റെ പ്രേരണ കൊണ്ടാണ്, ശൈത്താനാണ് അതിനെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഏത് വിഷയത്തിൽ അനുസരിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത്. ശിർക്കിൽ അനുസരിച്ചാൽ മാത്രമേ മുശ്രിക്കാവുകയുള്ളൂ. അല്ലാത്ത പാപങ്ങളിലാണ് ശൈത്താൻ നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ അനുസരിച്ചതെങ്കിലോ കാഫിറോ മുശ്രിക്കോ ആയി പോകുന്നില്ല. ഈ ഒരു വ്യത്യാസം ജമാഅത്ത് സുഹൃത്തുക്കൾ മനസ്സിലാക്കാതെ പോയപ്പോ ഒരുപാട് അബദ്ധങ്ങൾ ഈ വിഷയത്തിൽ പല മേഖലകളിലും പല പ്രത്യേകമായ വിഷയങ്ങളിലും ഒരുപാട് ചലനങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായി എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അള്ളാഹു തആല ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇവര് പറയുന്നത് അനുസരിച്ചാൽ തന്നെ ഇബാദത്തായി എന്നുള്ളതിന് തെളിവായിട്ട് ഓരുന്ന വേറൊരു വചനം. ഇപ്പൊ സൂറത്ത് യാസീനിൽ പറഞ്ഞത് അതല്ല. യാസീനിൽ പറഞ്ഞത് കൊണ്ട് ശൈത്താൻ ഒരാൾ ഏത് കാര്യത്തിൽ അനുസരിച്ചാലും മുശ്രിക്കായി പോകും, അല്ലെങ്കിൽ ശൈത്താനുള്ള ഇബാദത്തായി എന്ന് വെക്കാൻ പറ്റില്ല എന്നിപ്പോ നിങ്ങൾ മനസ്സിലാക്കി. ഇനി ജമാഅത്ത് സുഹൃത്തുക്കൾ പറയുന്ന വേറൊരായത്തിന്റെ എന്ത്, ഒരാളുടെ കൽപ്പന നമ്മൾ അനുസരിച്ചാൽ തന്നെ നമ്മൾ അയാൾക്ക് ഇബാദത്തെടുക്കലായി പോയി. ഇപ്പൊ ഭരണാധികാരികളെ നമ്മൾ അനുസരിച്ചാൽ ഭരണാധികാരികൾക്ക് ഇബാദത്തെടുക്കലായി, ഇന്ത്യാ ഗവൺമെന്റിനെ അനുസരിച്ചാൽ ഇന്ത്യാ ഗവൺമെന്റിനുള്ള ഇബാദത്തായി, ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് അനുസരണം കാണിച്ചാൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനുള്ള ഇബാദത്തായി എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി അവരുദ്ധരിക്കുന്ന വേറൊരായത്തുണ്ട്. അത് സൂറത്തു തൗബയിലായത്താണ്. അല്ലാഹു തആല അതിൽ പറയുന്നുവെന്ന്, ഇത്തഹദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹി വൽ മസീഹ ബിനു മറിയം വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദു ഇലാഹം വാഹിദാ ലാ ഇലാഹ ഇല്ലാ ഹുവ സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ. സൂറത്തു തൗബയിലെ 31-ാമത്തെ വചനം. എന്താ ഇതിന്റെ അർത്ഥം? ജൂതന്മാരെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും പടച്ചവും പറയണം. എന്താണ് ജൂത ക്രിസ്ത്യാനികളുടെ വിശ്വാസം? ജൂത ക്രിസ്ത്യാനികളുടെ തെറ്റെന്താണ്? അവർ ത്രിയേകത്വ സിദ്ധാന്താണ്. ആർക്കും മനസ്സിലാകാത്തൊരു പരിപാടിയാണ്. മൂന്നും കൂടിയത് ഒന്ന്, ദൈവം സാക്ഷാൽ ദൈവം ഒന്ന്, പിന്നെ എങ്ങനെയാണ് ത്രിയേകത്വം മൂന്നും കൂടി കൂടിയ ഒന്ന്. അപ്പൊ ഒന്നും രണ്ടും മൂന്ന് എന്നല്ല, മൂന്നും കൂടി കൂടിയിട്ട് ഒന്നാകുകയാണ്. അതെങ്ങനെയാവുക എന്നുള്ള കണക്ക് അവർക്ക് തന്നെ അറിഞ്ഞു. ഏതാണ് ഈ മൂന്ന്? ഒന്ന് പിതാവ്, സാക്ഷാൽ ദൈവം. മറ്റൊന്ന് പുത്രൻ അഥവാ ദൈവത്തിന്റെ മകൻ. മൂന്നാമത്തത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് അഥവാ ദൈവീകമായ ഒരു ആത്മാവ്. ഇങ്ങനെ മൂന്നെണ്ണുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അള്ളാഹു തആല ഇതിനെ എതിർക്കുകയാണ് ഈ ആയത്തിലൂടെ. അങ്ങനെ ഒരു കൂട്ടരെ, അങ്ങനെ ഒരു ത്രിയേകത്വം എന്ന് പറയുന്ന ഒന്നില്ല, ഒന്നേ ഉള്ളൂ, അള്ളാഹുവിനെ മാത്രമേ ഇലാഹായി ആരാധിക്കാൻ പറ്റൂ എന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആയത്താണിത്. എന്താണ് അതിന്റെ ആശയം? എന്നിട്ട് ജൂത ക്രിസ്ത്യാനികളെ കുറിച്ചല്ല പറയുകയാണ്. ഇത്തഹദു അഹ്ബാറഹും ബഹുമാനഹും. ഇത്തഹദു എന്ന് പറഞ്ഞാൽ ആ ജൂത ക്രിസ്ത്യാനികൾ സ്വീകരിച്ചു. അഹ്ബാറഹും അവരുടെ പുരോഹിതന്മാരെയും ബഹുമാനഹും അവരുടെ പാതിരിമാരെയും. അർബാബം മിന്ദൂനില്ല, അള്ളാഹുവിന് പുറമേ അവർ റബ്ബുകളാക്കി. ജൂത ക്രിസ്ത്യാനികൾ വേദക്കാര് അവരുടെ ജൂത ക്രിസ്ത്യാനികളുടെ പാതിരിമാരെയും പോപ്പുമാരെയും അച്ഛന്മാരെയും ഒക്കെ അള്ളാഹുവിന് പുറമേ അവർ റബ്ബുകളാക്കി. വൽ മസീഹ ബിനു മറിയം, മറിയമിന്റെ പുത്രൻ മസീഹിനെയും അവർ റബ്ബാക്കി. അപ്പൊ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അല്ലയും അതുപോലെ തന്നെ ദൈവപുത്രനായിട്ടുള്ള ഈസാനബിയുടെ ഈസാനബിയും, പിന്നെ പരിശുദ്ധാത്മാവ് എന്ന നിലക്ക് അവരുടെ പുരോഹിതന്മാരും. ഇങ്ങനെ മൂന്ന് കൂട്ടരക്കാണ് അവർ ഇബാദത്ത് കൊടുത്തത്.
ഇത് മൂന്നും തെറ്റാണ്. മറിച്ച് വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാലിയബുദു ഇലാഹം വാഹിദ, ഏകനായ ഇലാഹിനെ മാത്രമല്ലാതെ ആരാധിക്കാൻ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മൂന്നാൾക്ക് ഇബാദത്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല, ഈസാനബിക്കും പരിശുദ്ധാത്മാക്കൾക്കും പിന്നെ എനിക്കും. അവരോട് എനിക്ക് മാത്രം ഇബാദത്ത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ലാ ഇലാഹ ഇല്ലാഹുവ, അവനൊഴികെ ഒരു ആരാധ്യനുമില്ല. സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അല്ലാഹു എത്ര പരിശുദ്ധനാണ്. ഇതാണ് സൂറത്ത് തൗബയിലെ ഈ വചനം. ഈ ആയത്തിന്റെ പശ്ചാത്തലം കൂടി നമ്മളത് മനസ്സിലാക്കാം. ഈ വിഷയം ലളിതമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനായി പറയുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരാൾ വന്നു. അദ്ദേഹത്തിന്റെ പേര് അദി എന്നാണ്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു വലിയ ധർമ്മിഷ്ഠന്റെ മോനാണ്. നല്ല ധർമ്മം കൊടുക്കുന്ന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പാവങ്ങളെ സഹായിച്ചിരുന്ന അതീവ ധർമ്മിഷ്ഠനായ ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേര് ഹാത്തിമുത്വായി എന്നായിരുന്നു. ഈ ഹാത്തിമുത്വായി എന്ന് പറയുന്ന ആളുടെ മോനായിരുന്നു അദി. മൂപ്പര് കുറെ കാലം ക്രിസ്ത്യാനിയായി ക്രിസ്തുമതത്തെ കുറിച്ചൊക്കെ പഠിച്ചറിഞ്ഞ് പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് കേട്ടപ്പോ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നതാണ്. ആര്? അദി എന്ന് പറയുന്ന ആള്, അദി ഇബ്നു ഹാത്തിം എന്ന് പറയുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്നപ്പോ റസൂലുള്ളാഹി ജൂത ക്രിസ്ത്യാനികളെ കുറിച്ച് ഈ ആയത്തങ്ങ് ഓതിക്കൊടുത്തു. എന്താണ് ആയത്ത്? ഇത്തഹദു അഹബാറഹും വറുബാനഹും അർബാബം മിൻ ദൂനില്ലാ, അവര് അവരുടെ പുരോഹിതന്മാരെയും പാതിരിമാരെയും അള്ളാഹുവിന്റെ പുറമേ റബ്ബുകളാക്കിയിരിക്കുന്നു. ഈ ആയത്താണ് അദി കേൾക്കുന്നത്. അപ്പൊ അദി ആണെങ്കിൽ ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, ഈ നിങ്ങളോട് ഈ ആയത്തിൽ പറയുന്നു ഞങ്ങള് ഞങ്ങളുടെ പുരോഹിതന്മാരെയും പണ്ഡിതരെയും ഒക്കെ റബ്ബാക്കി വെച്ചിരിക്കുന്നു. ഞങ്ങൾ അവരെ റബ്ബാക്കിയിട്ടില്ലല്ലോ, ഞങ്ങൾ ഞങ്ങളുടെ പുരോഹിതന്മാരും പാതിരിമാരൊന്നും റബ്ബാണ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ, പിന്നെന്താണ് നിങ്ങൾ ഈ പറയുന്നതിന്റെ അർത്ഥം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത ചോദ്യം, നിങ്ങളുടെ പുരോഹിതന്മാരും പാതിരിമാരും അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാണെന്ന് അവര് പറഞ്ഞാൽ നിങ്ങളത് ഹലാലാണെന്ന് വിശ്വസിക്കാറില്ലേ? അതുപോലെ തന്നെ അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം നിങ്ങളുടെ പുരോഹിതന്മാര് വന്നിട്ട് അത് ഹറാമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതും വിശ്വസിച്ചത് ഹറാമാക്കാറില്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, ആ അതെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് എങ്കിൽ അത് തന്നെയാണ് അവർക്കുള്ള ഇബാദത്ത്. അവര് കാര്യം ഹറാമിനെ ഹലാലാക്കുമ്പോ നിങ്ങൾ അത് അംഗീകരിക്കുന്നു, ഒരു ഹലാലിനെ ഹറാമാക്കുന്ന പരിപാടി അവർ നടത്തുമ്പോ നിങ്ങൾ അത് അംഗീകരിക്കുന്നു എങ്കിൽ അത് തന്നെയാണ് അവർക്കുള്ള ഇബാദത്ത്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചപ്പോ അവരത് അംഗീകരിച്ചു. ഈ സംഭവം എടുത്തിട്ടാണ് ജമാഅത്ത് സുഹൃത്തുക്കൾ ചോദിക്കുന്നത്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദീയനോട് ചോദിച്ചില്ലേ, അദീയ നബിയോട് ചോദിച്ചില്ലേ എന്ത്, ഞങ്ങൾ അവർക്ക് റബ്ബാക്കുന്നില്ലല്ലോ, ഞങ്ങൾ അവരെ റബ്ബാക്കി കാണുന്നില്ലല്ലോ. അപ്പൊ നബി അവരോട് ചോദിച്ചില്ലേ റബ്ബാക്കണ്ട, നിങ്ങൾ റബ്ബാക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്ദേശങ്ങൾ റബ്ബാന്ന് പറയലല്ല, മറിച്ച് അവരൊരു കാര്യം ഹറാമാന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ, അവരൊരു കാര്യം ഹലാലാന്ന് പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കുന്നില്ലേ, അത് തന്നെയാണ് അവരെ റബ്ബാക്കൽ. അപ്പോ ജൂതന്മാരുടെ പുരോഹിതന്മാരും പാതിരിമാരും അനുയായികളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ അവരത് അനുസരിച്ചതിനെ കുറിച്ച് ആ പാതിരിമാർക്ക് ഇബാദത്തെടുക്കലാണെന്നല്ലേ അള്ള പറഞ്ഞത്? എത്ര വളഞ്ഞു കെട്ടിട്ടാ പറയണെന്ന് വെച്ചാൽ, പുരോഹിതന്മാരും പാതിരിമാരും ഒരു കാര്യം പറഞ്ഞാൽ അത് നിങ്ങൾ അപ്പടി അങ്ങ് വിശ്വസിക്കുന്നു, അപ്പൊ നിങ്ങൾ അതിലൂടെ അവരെ എന്താക്കി, അവർക്ക് ഇബാദത്തെടുത്തു, അതന്നെ അവരെ റബ്ബാക്കല്. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഇസ്ലാമികേതര ഭരണകൂടത്തിന്റെ ആളുകൾ നമ്മളോടൊരു നിയമം പറയുമ്പോ നമ്മളത് അങ്ങ് കേട്ട് അനുസരിച്ചു പോയാൽ അത് അവരെ ഇബാദത്തെടുക്കലായില്ലേ? ഇനി നമ്മളെ അത് തന്നെയാണ് അവരെ റബ്ബാക്കൽ. അപ്പോ ജൂതന്മാരുടെ പുരോഹിതന്മാരും പാതിരിമാരും അനുയായികളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ അവരത് അനുസരിച്ചതിനെ കുറിച്ച് ആ പാതിരിമാർക്ക് ഇബാദത്തെടുക്കലാണെന്നല്ലേ അള്ള പറഞ്ഞത്? എത്ര വളഞ്ഞു കെട്ടിട്ടാ പറയണെന്ന് വെച്ചാൽ, പുരോഹിതന്മാരും പാതിരിമാരും ഒരു കാര്യം പറഞ്ഞാല് അത് നിങ്ങൾ അപ്പടി അങ്ങ് വിശ്വസിക്കുന്നു,
അപ്പൊ നിങ്ങൾ അതിലൂടെ അവരെ എന്താക്കി, അവർക്ക് ഇബാദത്തെടുത്തു, അതന്നെ അവരെ റബ്ബാക്കല്. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഇസ്ലാമികേതര ഭരണകൂടത്തിന്റെ ആളുകൾ നമ്മളോടൊരു നിയമം പറയുമ്പോ നമ്മളത് അങ്ങ് കേട്ട് അനുസരിച്ചു പോയാൽ അത് അവരെ ഇബാദത്തെടുക്കലായില്ലേ? അപ്പൊ അള്ളാഹു അല്ലാത്തവരെ അനുസരിച്ചാൽ മുശ്രിക്കല്ലേ? അപ്പൊ ഭരണാധികാരിയോട് അനുസരണം പാലിച്ചാൽ മുശ്രിക്കായി പോയില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ജമാഅത്തും സുന്നിയും ജമാഅത്തും മുജാഹിദും തമ്മിലുള്ള തർക്കം പറയണമെങ്കിൽ ഒരുപാട് പണിയാണ്. ഇത് ജനങ്ങൾക്ക് മനസ്സിലായി കിട്ടണമെങ്കിലുണ്ടല്ലോ. കാരണം ഇവര് പതക്ക ശർത്തുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. വിഷയം മനസ്സിലാക്കിയാൽ ഉള്ളി തോലി വലിച്ചു വരേണ്ട ഒന്നും ഉണ്ടാവില്ല. അവസാനത്തി ഒക്കെ വലിയ കാര്യമായിട്ട് അവതരിപ്പിക്കായിരിക്കും. ഇവിടെ ഇപ്പൊ എന്താ പറയുന്നറിയോ, പുരോഹിതന്മാരെയും പാതിരിമാരെയും അനുസരിച്ചതിനെ കുറിച്ച് അല്ല എന്ത് പറഞ്ഞു, അവരെ റബ്ബാക്കി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവിടെ അനുസരിച്ചില്ല. അല്ലാതെ പുരോഹിതന്മാരോടും പാതിരിമാരോടും ഇവർ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ലല്ലോ. പുരോഹിതന്മാരും പാതിരിമാരും ഒരു നിയമം പറഞ്ഞാൽ ക്രിസ്ത്യാനി അത് വിശ്വസിച്ചില്ലേ? അതിനെ കുറിച്ചാണ് അള്ളാഹു തആല ഇവിടെ എന്ത് പറഞ്ഞത്, അവർക്ക് ഇബാദത്ത് എടുക്കുക എന്ന് പറഞ്ഞത്. എന്നാ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ, ഇത് ദുർവ്യാഖ്യാനാണ്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എന്താണെന്നറിയോ, ഇവിടെ പുരോഹിതന്മാരെയും പാതിരിമാരെയും അനുസരിച്ചതിനെ കുറിച്ച് മാത്രമാണല്ലോ അള്ളാഹ് റബ്ബാക്കുക എന്ന് പറഞ്ഞത്. അതേ അവസരത്തിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ജൂതന്മാരും ക്രിസ്ത്യാനികളും ആ കാലഘട്ടത്തിൽ അന്നവരുടെ നാട് ഭരിച്ചിരുന്ന കൈസറിന്റെയും അതേപോലെയുള്ള ചക്രവർത്തിമാരെയും ഒക്കെ അനുസരിച്ചിട്ടുണ്ട് ഉറപ്പല്ലേ? അവരാ കാലഘട്ടത്തിലുള്ള ഭരണാധികാരികളെ അനുസരിച്ചതിനെ കുറിച്ച് അള്ളാഹു തആല അവരെ റബ്ബാക്കുക എന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഭൗതിക ഭരണകൂടത്തെ അനുസരിച്ചതിനെ കുറിച്ച് അവരെ റബ്ബാക്കുക എന്ന് ഖുർആൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? മറിച്ച് പുരോഹിതന്മാരെയും പാതിരിമാരെയും അനുസരിച്ചതിനെ കുറിച്ച് മാത്രമാണ് റബ്ബാക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ രണ്ടും തമ്മിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട് എന്ന് ഉറപ്പല്ലേ? അല്ലെങ്കിൽ അല്ല ഇതുപോലെ തന്നെ പറയണത്, ഭരണാധികാരികളെയും അവർ റബ്ബാക്കി എന്ന് പറയണം, അത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഭരണാധികാരികളെ അനുസരിക്കുന്നതും പുരോഹിതന്മാരെ അനുസരിക്കുന്നതും തമ്മിൽ ഒരു പ്രകടമായ വ്യത്യാസമുണ്ട്. അതെന്താ, പുരോഹിതനും പാതിരിയും ഒരു ഹലാല് ഹറാമാക്കുമ്പോ ക്രിസ്ത്യാനി വിശ്വസിക്കുന്നത് എന്താണെന്നോ, ഇത് അള്ളാഹുടെ നിയമമാണ് ഈ മാറ്റിയിരിക്കുന്നത്, ഇയാൾക്ക് ഇതിന് അധികാരമുണ്ട് എന്നാണ്. കാരണം പുരോഹിതന്മാർക്കും പാതിരിമാർക്കും ഒക്കെ പരിശുദ്ധാത്മാവിന്റെ പിൻബലുണ്ട് എന്നാ ക്രിസ്ത്യാനിന്റെ വിശ്വാസം. പരിശുദ്ധാത്മാക്കൾ അവതരിച്ചിരിക്കുന്നു ആരിൽ? പോപ്പുമാരിൽ, അച്ഛന്മാരിൽ, പുരോഹിതന്മാരിൽ. അതുകൊണ്ട് ദൈവത്തിന്റെ ഒരു ഹലാല് ഹറാമാക്കുവാൻ ഇവർക്ക് അധികാരമുണ്ട്. അള്ളാഹു പഠിപ്പിച്ച ഒരു ഹറാമിനെ ഹലാലാക്കുവാനും പുരോഹിതന്മാർക്ക് അധികാരമുണ്ട് എന്ന വിശ്വാസം. അഥവാ മതപരമായ ഒരാൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുവാനും ഒരാൾ നരകത്തിൽ പോകുവാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുവാനും അടക്കമുള്ള മതപരമായ നിയമങ്ങൾ നിർമ്മിക്കുവാൻ പുരോഹിതന്മാർക്ക് അധികാരമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരെ അനുസരിച്ചതിനെ കുറിച്ചാണ് അല്ല പറഞ്ഞത്. എന്ത്, അത് അവർക്കുള്ള ഇബാദത്താണ്. അപ്പൊ അതിൽ അവരെ അഭൗതികമായ നിലക്ക് ഭയപ്പെടുന്നുണ്ട്. അച്ഛന്റെ കൽപ്പനക്ക് എതിര് പ്രവർത്തിച്ചാൽ കുരുത്തക്കട കെട്ടുന്നാണ് അവന്റെ വിശ്വാസം. അച്ഛൻ പറഞ്ഞ ഈ ഹറാം അനുസരിച്ച് ഈ ഹറാം ഹലാലാക്കിയ തീരുമാനം ഈ ക്രിസ്ത്യാനി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവന്റെ വിശ്വാസം എന്താണ്? പരലോകത്ത് ശിക്ഷിക്കപ്പെടുന്നതാണ്. അതാണ് നമ്മൾ സാധാരണ പറയാറുണ്ടത്, കത്തനാര് പറഞ്ഞത് ക്രിസ്ത്യാനിക്ക് വേദം. എന്താ പറഞ്ഞത്, ക്രിസ്ത്യാനിക്ക് പുരോഹിതനും പോപ്പുമൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ അതെന്താണ്, അതിനൊരു വലിയ പരിശുദ്ധിയുണ്ട്, അത് ദൈവീകമാണ്, അത് ദൈവീകമായ നിയമമാണ്, അതനുസരിച്ചിട്ടില്ലെങ്കിൽ പരലോകത്ത് ശിക്ഷിക്കപ്പെടും, അതനുസരിച്ചാൽ പരലോകത്ത് രക്ഷയുണ്ടാകും എന്ന നിലക്കുള്ള അനുസരണമാണ് ക്രിസ്ത്യാനികൾ ആർക്ക് കൊടുക്കുന്നത്? പുരോഹിതന്മാർക്കും അച്ഛന്മാർക്കും. അതിനെക്കുറിച്ചാണല്ലോ പറഞ്ഞത്, ആ നിലക്ക് നിങ്ങൾ അവരെ വിശ്വസിച്ചുകൊണ്ട് അവരെ അനുസരിക്കുന്നതാണ് അവരെ റബ്ബാക്കൽ. അതല്ലാതെ അവരും അന്നത്തെ ഭരണകൂടത്തെ അനുസരിച്ചിട്ടുണ്ട്, അവിടുത്തെ രാജാക്കന്മാരെ അനുസരിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്നും പടച്ചോൻ അവരെ റബ്ബാക്കുക എന്ന് പറഞ്ഞിട്ടില്ല. കാരണം രാജാവിന്റെ നിയമം ദൈവത്തിന്റെ നിയമമാണ് വിചാരിച്ചൊരു ക്രിസ്ത്യാനി വിശ്വസിക്കുന്നില്ല. മറിച്ച് അച്ഛന്റെ നിയമത്തിനൊരു മഹത്വമുണ്ട്. അതെന്താണ്, അത് അച്ഛന് കിട്ടിയ നിയമം ദൈവീകമാണ്, അച്ഛന് തെറ്റുപറ്റില്ല. പുരോഹിതന് പരിശുദ്ധാത്മാവിന്റെ പിന്തുണയും പിൻബലവുമുണ്ട്. ഈ വിശ്വാസമാണ് ക്രിസ്ത്യാനികൾക്കുള്ളത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ കുറിച്ച് അല്ല എന്ന് പറഞ്ഞത്, ഇത്തഹദു അഹബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാ, അവരവരുടെ പുരോഹിതന്മാരെയും പാതിരിമാരെയും അല്ലാഹുവിന്റെ പുറമേ റബ്ബുകളാക്കി. അതല്ലാതെ അവരനുസരിച്ചുകൊണ്ടല്ല, ഞാൻ അനുസരിച്ചതുകൊണ്ടാണ് വെക്കുക.
സാധാരണ ജമാഅത്ത് സുഹൃത്തുക്കളെ ഇത്രേ ഓതലുള്ളൂ. പക്ഷെ അതിന്റെ ബാക്കിയും കൂടെ വായിച്ചു നോക്കിയേ. ജൂതന്മാര് അവരുടെ പുരോഹിതന്മാരെയും പാതിരിമാരെയും റബ്ബുകളാക്കി എന്ന് മാത്രമല്ല, ഉടനെ പറയുന്നു വൽ മസീഹ ബിന മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ നബിയെയും അവർ റബ്ബാക്കി. അവിടെയാണ് രസകരമായൊരു കാര്യം വരുന്നത്. അനുസരണം നടത്തം വെച്ചോക്കൂ ഇബാദത്തിന്. പുരോഹിതന്മാരും പാതിരിമാരും പറഞ്ഞ കാര്യം അനുസരിച്ചപ്പോഴാണ് അവർക്ക് ഇബാദത്തായത് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വാചകത്തിന് എന്തർത്ഥം പറയും? വൽ മസീഹ ബിന മറിയം, മറിയമിന്റെ പുത്രൻ ഈസയെയും അവർ റബ്ബാക്കി. ഈസാ നബി പറഞ്ഞത് അനുസരിച്ചിട്ടാണോ അപ്പൊ റബ്ബാക്കിയത്? ഈസാ നബി അവരോട് പറഞ്ഞതിന് അനുസരണക്കേട് കാണിച്ചപ്പോഴാ എന്തായത്? റബ്ബായിപ്പോയി. ഈസാ നബി അവരോട് പറഞ്ഞത് എന്നെ ആരാധിക്കരുതെന്നാ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കരുത്, ആരാധിക്കാവൂ എന്നാണ്. അപ്പൊ ഈസാ നബിയുടെ കൽപ്പനക്ക് അനുസരണക്കേട് കാണിച്ചപ്പോഴാണ് ഇപ്പൊ വാസ്തവത്തിൽ എന്തായത്? ഈസാ നബിയെ റബ്ബാക്കിയത്. അപ്പൊ അനുസരണം അനുസരണക്കേട് എന്നൊക്കെ ആവുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ആരാധന എന്ന് വരുമ്പോ യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ ഇവിടെ അള്ളാഹു തആല ഈ ക്രിസ്ത്യാനികളെ കുറിച്ച് അവരുടെ പുരോഹിതന്മാരെയും പോപ്പുമാരെയും അവർ റബ്ബാക്കി എന്ന് പറഞ്ഞാൽ കേവലം അവരുടെ കൽപ്പന അനുസരിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് അവരുടെ കൽപ്പനക്കൊരു ദൈവീകമായ പരിവേഷമുണ്ടെന്നും അവരുടെ കൽപ്പന ധിക്കരിച്ചാൽ നരകത്തിൽ പോകുമെന്നും കൽപ്പന അനുസരിച്ചാൽ രക്ഷ കിട്ടുമെന്നുമുള്ള വിശ്വാസ പ്രകാരം ആ പരിശുദ്ധി ചാർത്തിക്കൊണ്ടുള്ള അവരുടെ അനുസരണത്തെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ അവർക്കുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞത്. ഇതാണ് ഇപ്പൊ ഇവരുദ്ധരിക്കുന്ന രണ്ടാമത്തെ വചനം. ഈ രണ്ടാമത്തെ വചനത്തിലും ഇവർ ഉദ്ധരിക്കുന്ന കാര്യമല്ല നേരത്തെ ഞാൻ പറഞ്ഞ അഭൗതികതയുടെ പ്രശ്നമാണുള്ളത് എന്ന് മനസ്സിലായി. ഇനി ജമാഅത്തുകാർ ഉദ്ധരിക്കുന്ന വേറൊന്നുണ്ടെന്താ അറിയോ? അനുസരണാണ് ഇബാദത്ത് എന്നുള്ളതിന് വിശുദ്ധ ഖുർആനിൽ രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ദേഹേച്ഛയെ ഇലാഹാക്കിയവനെ നീ കണ്ടില്ലേ? എന്താ ഈ ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ പറയും തടീച്ച. നമ്മളെ ഓരോ മനുഷ്യരുടെയും മനസ്സിനുണ്ടാകുന്ന ആഗ്രഹങ്ങൾക്കാണ് എന്ത് പറയാ, നമ്മുടെ ദേഹത്തിന്റെ ഇച്ഛ, അതിനാണ് ദേഹേച്ഛ എന്ന് പറയാ. ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ, മനുഷ്യന്റെ ഹവ, ഹവ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ദേഹേച്ഛ, മനുഷ്യന്റെ ആഗ്രഹം. അപ്പൊ ദേഹേച്ഛയെ അള്ളാഹു തആല അനുസരിച്ചതിനെ കുറിച്ച് ദേഹേച്ഛയെ ആരാധിച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ദേഹേച്ഛയെ അനുസരിച്ചാൽ തന്നെ മുശ്രിക്കായി പോകും. ഇതിനും ഖുർആനിൽ നിന്ന് ആയത്ത് ഓതുന്നുണ്ട്. ഞാൻ ചുരുക്കി പറയട്ടെ, വിശുദ്ധ ഖുർആനിലെ രണ്ട് സ്ഥലത്താണ് ഈ ആയത്ത് വന്നത്. അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു, തന്റെ ദേഹേച്ഛയെ ദൈവമാക്കിയവനെ നീ കണ്ടില്ലയോ? ഇവിടെ ദേഹേച്ഛയെ ദൈവമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മൾ മുശ്രിക്കായി എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞവരൊക്കെ മുശ്രിക്കായി പോകും. നമ്മളൊക്കെ ഏത് തെറ്റ് ചെയ്യുന്നതും പിശാച്ച് നമ്മുടെ മനസ്സിൽ ഓരോന്ന് തോന്നിപ്പിച്ചിട്ട് നമ്മുടെ തടിയുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യുകയാണ്. ഇവിടെയും പ്രശ്നം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമ്മുടെ ദേഹം ആഗ്രഹിക്കുന്നു ശിർക്ക് ചെയ്യണമെന്ന്. അങ്ങനെ നമ്മൾ നമ്മുടെ ദേഹത്തിന് വഴിപ്പെട്ട് ശിർക്ക് ചെയ്താലേ അത് ദേഹത്തേക്കുള്ള ഇബാദത്തായി മാറുകയുള്ളൂ. അതല്ലാത്ത എല്ലാം കൂടി പിടിച്ചിട്ട് ഇബാദത്താക്കിയാൽ ലോകത്ത് മുശ്രിക്കല്ലാത്തൊരു തെറ്റുകാരനും ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പോ ഈ മൂന്ന് വിഷയത്തിലും മൂന്ന് പ്രശ്നത്തിലും ഇവിടെ ദേഹേച്ഛയെ ഇബാദത്ത് ചെയ്യുക, ദേഹേച്ഛയെ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മനുഷ്യൻ കല്ലിനെ ആരാധിക്കുന്നു. ഒരു കല്ല് നല്ലത് എന്ന് തോന്നുമ്പോ ഇന്ന് അവൻ ആരാധിക്കും, നാളെ അവന് തോന്നുകയാണ് ഈ കല്ല് മോശമാണെന്ന് പറഞ്ഞിട്ട് വേറൊരു നല്ല കല്ല് കിട്ടിയാൽ അതിനെ പൂജിക്കും. ഈ കല്ലിൽ നിന്ന് മറ്റേ കല്ലിലേക്ക് അവന്റെ മനസ്സ് മാറാനെന്താ കാരണം? ഒന്നുമില്ല, അവനിന്ന് തോന്നി ഇതാ നല്ലത്, നാളെ തോന്നി അതാ നല്ലത്. അപ്പൊ ഓരോ ദിവസവും അവനിങ്ങനെ ഓരോന്ന് തോന്നുന്നതിനനുസരിച്ച് ദൈവത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ കുറിച്ചാണ് അള്ളാഹു തആല ഇതിനെ പറയുന്നത്. അതല്ലാതെ മനുഷ്യൻ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ അവൻ കാഫറായി മുശ്രിക്കായി എന്ന അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് മഹാ അബദ്ധമാണ്. ചുരുക്കി പറയട്ടെ, ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം വെച്ചേ ഒടുങ്ങൂ. ഏർക്ക് അനുസരിച്ചാലും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ശൈത്താനെയോ ദേഹേച്ഛയോ മറ്റാരെയെങ്കിലുമോ ഭരണാധികാരികളെയോ ഒക്കെ അനുസരിച്ചാൽ കാഫറും മുശ്രിക്കുമായി പോകുമെന്ന് പറയാൻ വേണ്ടി ജമാഅത്ത് സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് സാധാരണ കേൾക്കപ്പെടാറുള്ള ആയത്തുകളിലേക്കുള്ള ഒരു വിശകലനമാണ് നമ്മൾ ഇതുവരെ നടത്തിയത്. ആ ആയത്തുകളിൽ ഒന്നും തന്നെ അവരുടെ ഈ വികലവാദത്തിനുള്ള തെളിവില്ല, മറിച്ച് അവയുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കിയാൽ കാര്യം വളരെ ലളിതമാണ്. ആ വിഷയത്തിൽ അവർക്കതിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ്? ഇപ്പൊ ഇങ്ങനെയൊക്കെ ഈ നിലക്കൊക്കെ ഇങ്ങനെ ഇബാദത്തിന്റെ അർത്ഥത്തിൽ പല രൂപത്തിലുള്ള അർത്ഥവും വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ അതുകൊണ്ട് ഒരു അബദ്ധം വരാനുള്ളത് എന്നതാണ്.
അത് ഇൻഷാല്ലാ ഇന്ന് പതു തുടങ്ങി വെച്ചാൽ അത് എവിടെ എത്തൂല. അതുകൊണ്ട് ഈ നിലക്കുള്ള അബദ്ധങ്ങൾ എവിടെയെല്ലാം മേഖലകളിൽ പ്രതിഫലിച്ചു, ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം വന്നപ്പോ എവിടെയെല്ലാം മേഖലകളിലാണ്, ഏതെല്ലാം മേഖലകളിലാണ് ഈ അബദ്ധം സംഭവിച്ചു പോയത്, അതാണ് ഇപ്പൊ നാട്ടിൽ കാണുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം. തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി ആദ്യ കാലഘട്ടത്തിൽ വിട്ടുനിൽക്കാൻ കാരണം പറഞ്ഞത് അത് ഭരണകൂടത്തിനുള്ള ഇബാദത്തായി പോകും എന്ന് പറഞ്ഞിട്ടാണ്. ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് അനുവദിക്കാതിരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി കാരണം പറഞ്ഞത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിരായി പോകും എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ ഇസ്ലാമികമല്ലാത്ത അഥവാ അനിസ്ലാമികമായ സ്ഥാപനങ്ങളിൽ പോയി കുട്ടികൾ പഠിക്കുന്നതും അവിടുത്തെ സർട്ടിഫിക്കറ്റുകൾ നേടുന്നതും ഒക്കെ ശരിയല്ല എന്ന് പറയാൻ ജമാഅത്തിനെ ആദ്യകാലത്ത് പ്രേരിപ്പിച്ചത് ഈ നിലക്കുള്ള അർത്ഥരംഗത്ത് വന്ന വ്യത്യാസമാണ്. അതുപോലെ ഒരുപാട് വിഷയങ്ങളിൽ, ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിൽ, ഒരുപാട് വൈകല്യങ്ങൾ ജമാഅത്ത് സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുവാൻ കാരണമായത് ഈ ഇബാദത്തിന്റെ അർത്ഥത്തിൽ വന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥത്തിൽ വന്ന ഈ വൈകല്യങ്ങളും തിരിമറികളും ഒക്കെ മൂലമാണ്. അതെവിടെയെല്ലാം ബാധിച്ചു എന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് ഒന്നാമത്തത് അവരുടെ തെരഞ്ഞെടുപ്പ് രീതി തന്നെ, തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളവരുടെ വീക്ഷണം, കോടതികളിൽ പോകുന്നതിനെ കുറിച്ചുള്ളവരുടെ വീക്ഷണം, സർക്കാർ ജോലികളിൽ ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ളവരുടെ വീക്ഷണം, ആ നിലക്കൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് നിമിത്തമായത് ഈ ഒരൊറ്റ കാരണമാണ്. ഇതുമ്മലാണ് എല്ലാ അടിത്തറയുണ്ടായത്. അവിടുന്നാണ് സലഫികളെ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള മുജാഹിദുകളെയൊക്കെ, മുജാഹിദുകളെ എടുത്ത് ശിർക്കില്ല എന്ന് പറയുന്നത് വെറുതെയാണ്, അവർ മമ്പർത്ത് പോകണില്ല എന്നേ ഉള്ളൂ, അജ്മീർക്കും നാഗൂർക്കും പുത്തമ്പള്ളികൾക്കൊന്നും പോകുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ രാഷ്ട്രീയ ശിർക്കിൽപ്പെട്ട, രാഷ്ട്രീയ ശിർക്കിൽ അവരും പെട്ടുപോയിട്ടുണ്ട്, രാഷ്ട്രീയ രംഗത്തവർ മുശ്രിക്കുകളാണ് എന്ന വ്യാഖ്യാനത്തിന് ജമാഅത്തെ ഇസ്ലാമിയെ പ്രേരിപ്പിച്ച ഘടകം ഇതാണ്. എന്തൊക്കെയാണ് അവർ തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് കാരണം പറഞ്ഞത് എന്നൊക്കെ, അവർ വോട്ടെടുപ്പിൽ പങ്കെടുത്തു, വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരിക്കാൻ എന്ത് കാരണം പറഞ്ഞു, ഇപ്പോൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിന് അവരെന്ത് ന്യായീകരണം കണ്ടെത്തുന്നു എന്നൊക്കെയുള്ള അവരുടേതായ വാദമുഖങ്ങൾ ഇൻഷാല്ലാ വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ നാട്ടിൽ ആർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതും അങ്ങാടിപ്പാട്ടാണ്, പത്രം വായിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ആ വിഷയത്തിൽ അവർ തുടർന്ന് വന്ന നടപടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മിൽ അപാകത പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെയൊക്കെ രാഷ്ട്രീയ മുശ്രിക്കുകളാക്കാൻ വേണ്ടി ജമാഅത്ത് സുഹൃത്തുക്കൾ തിടുക്കം കാണിച്ചത്. അതിന്റെ പൊള്ളത്തരങ്ങൾ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും ഇൻഷാല്ലാ. അതും അതോടനുബന്ധമായ മറ്റ് വിഷയങ്ങളുമൊക്കെ അത് സംബന്ധമായി അവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇൻഷാല്ലാ നമ്മുടെ അടുത്ത അവസരത്തിൽ നമുക്ക് പ്രവേശിക്കാം. സർവശക്തനായ അള്ളാഹു ദീനിന്റെ കാര്യങ്ങൾ ഏറ്റവും ഗൗരവമായി തന്നെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് വളരെ വ്യക്തമായി തന്നെ ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടു നടക്കുവാനും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുവാനും സർവശക്തൻ അമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും എല്ലാം അറിയാവുന്ന നാഥൻ പുറത്തു മാപ്പ് നൽകി അമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. إنما ينهاكم الله عن الذين قاتلوكم في الدين وأخرجوكم من دياركم وظاهروا على إخراجكم من تولوهم ومن يتولهم فأولئك هم الظالمون. سنهم الله സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിച്ചു തരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന മഹനീയമായ കലിമത്തു തൗഹീദിൻ്റെ ആശയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവും കൂട്ടരും കടത്തിക്കൂട്ടിയ വികലവാദങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെയും
ഇബാദത്തിന്റെയും അർത്ഥങ്ങളിലും ആശയങ്ങളിലും നടത്തിയ ഏറ്റവും വലിയ അട്ടിമറികൾ വിശുദ്ധ ഖുർആനിന്റെയും ഒരുപാട് ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിലേക്ക് ആ പ്രസ്ഥാനത്തിന്റെ നായകന്മാരെയും നേതാക്കളെയും കൊണ്ടുചെന്നെത്തിച്ചു. അതിനുള്ള ചില ഉദാഹരണങ്ങളും അവരുടെ ദുർവ്യാഖ്യാനത്തിന് വിധേയമായ ചില വചനങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ ഇവിടെ നമ്മൾ വളരെ പ്രാധാന്യപൂർവം മനസ്സിരുത്തേണ്ടുന്നൊരു വിഷയമുണ്ട്. ആരെങ്കിലും ഏതെങ്കിലും പദങ്ങൾക്ക് എങ്ങനെയെങ്കിലും അർത്ഥം വെച്ചോട്ടെ, എന്താണ് അതുകൊണ്ടൊരു അപകടം? ഒരു കൂട്ടർക്ക് ഇബാദത്തിന് അങ്ങനെയാണ് അർത്ഥം മനസ്സിലായില്ലെങ്കിൽ അവർ അങ്ങനെ വെച്ചോട്ടെ, അതല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് ഒരു വിഭാഗത്തിന് ഇങ്ങനെയാണ് മനസ്സിലായതെങ്കിൽ അവരങ്ങനെയും പറഞ്ഞോട്ടെ, അതൊക്കെ ഒരു തർക്കത്തിന്റെ മർമ്മമായി കാണേണ്ടതുണ്ടോ? മുസ്ലിമീങ്ങൾ വളരെയേറെ പീഡനങ്ങളും പ്രയാസങ്ങളുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർക്കിടയിലുള്ള ഇത്തരത്തിലുള്ള നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ സമയം കളയേണ്ടതുണ്ടോ എന്നൊക്കെ ചില ആളുകൾ സംശയിച്ചേക്കാൻ സ്വാഭാവികമായും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, ആരെങ്കിലും ഏതെങ്കിലും അർത്ഥം വെക്കുമ്പോഴുള്ള ആ ഒരർത്ഥത്തിൽ ഒതുങ്ങുന്ന പ്രശ്നമല്ല ഈ അർത്ഥമാറ്റം കൊണ്ട് ആശയവ്യതിയാനം കൊണ്ട് ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. മറിച്ച് മനുഷ്യനെ മുശ്രിക്കും മുവഹ്ഹിദുമാക്കുന്ന വിഷയമാണിത്. ഒരു കൂട്ടർ പറയുന്നു ഒരു കൂട്ടം ആളുകൾ മുശ്രിക്കുകളാണ്, അവർ കാഫിറുകളായി പോയിരിക്കുന്നു എന്ന വാദവും, അതല്ല അവർ കുഫറിലേക്കും ശിർക്കിലേക്കും ഇതുമുഖേന എത്തിയിട്ടില്ല, അതിന്റെ സത്യാവസ്ഥ ഇങ്ങനെയാണ് എന്ന് ഈ ഭാഗവും പറയുമ്പോൾ പ്രശ്നം നിസ്സാരമല്ല, ശാഖാപരമല്ല, മൗലികമാണ്, അടിസ്ഥാനപരമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. സ്വർഗനരകങ്ങളുടെ വിഷയമാണ് പറയുന്നത്. ഒരു കൂട്ടർ വെക്കുന്ന അർത്ഥം അംഗീകരിച്ചു കഴിഞ്ഞാൽ മറ്റേ ഈ ഭാഗം മുഴുവൻ നരകത്തിലാണ്, ശാശ്വതമായി നരകത്തിലാണ്, ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം നരകത്തിലാണ്. കാരണം ശിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നതല്ല എന്നവൻ പറഞ്ഞിട്ടുണ്ട്. ശിർക്ക് ചെയ്യുന്ന ആൾക്ക് സ്വർഗം നിഷിദ്ധമാണെന്ന് പടച്ചവും പറഞ്ഞിട്ടുണ്ട്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു അവന്റെ മേൽ സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പടച്ചതമ്പുരാൻ തന്നെ പറയുന്നുമുണ്ട്. അപ്പൊ വിഷയം സ്വർഗനരകങ്ങളിലേക്ക് മനുഷ്യൻ എത്തുന്നതിന്റെ പ്രശ്നമാണ്. ശാശ്വതമായി നരകത്തിൽ കടക്കുമെന്ന് ഒരു വിഭാഗം പറയുമ്പോ അതല്ല, അവർ ആ വിശ്വാസം കൊണ്ട് നരകാവകാശികളായി പോകുന്നില്ല, അവർ ഇസ്ലാമിന്റേതായ വൃത്തത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നത് എന്ന് മറുകക്ഷിയും പറയുമ്പോ ഇത് രണ്ടിന്റെയും ഇടക്കുള്ള പ്രശ്നം ഏതെങ്കിലും ഒരു നിസ്സാരമായ കാര്യത്തിന്റെ പേരിലുള്ള തർക്കമല്ല, അടിസ്ഥാനപരമായ വിഷയത്തിൽ തന്നെയാണ് തർക്കം. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അടിസ്ഥാനപരമായി തന്നെ ഇബാദത്തിനും ലാ ഇലാഹ ഇല്ലല്ലാഹുക്കും അർത്ഥം വെച്ചതുകൊണ്ട് ഒരുപാട് അപകടങ്ങളിലേക്ക് അവർ ചെന്ന് ചാടിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ജമാഅത്തുകാര് ജമാഅത്തുകാരല്ലാത്ത ആളുകളെ പേരിൽ അവർ ശിർക്ക് ആരോപിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു, അവര് പറയുന്നു സലഫികൾ എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ മുജാഹിദുകൾ എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ ഇസ്ലാഹികൾ എന്ന് പറയുന്നവർ മമ്പുറത്തേക്കും അജ്മീറിലേക്കും നാഗൂരിലേക്കുമൊന്നും സിയാറത്തിന് പോകുന്നില്ല, ആ ശിർക്ക് ചെയ്യുന്നില്ല എന്ന വ്യത്യാസം മാത്രമേയുള്ളൂ, അതല്ലാത്ത മറ്റു ചില ശിർക്കിൽ അവര് പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ശിർക്കിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഏത് വിഷയത്തിൽ? രാഷ്ട്രീയ ശിർക്കിൽ നമ്മൾ അകപ്പെട്ടിരിക്കുന്നു. നാം ഇവിടെ ഇസ്ലാമികേതര ഭരണകൂടത്തെ അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടും ഇസ്ലാമികമല്ലാത്ത ഭരണകൂടത്തിന്റെ
ആ നടത്തിപ്പിന് വേണ്ടി വോട്ടിംഗിൽ പങ്കെടുക്കുന്നത് കൊണ്ടും സ്ഥാനാർത്ഥിയെ പിന്തുണക്കുന്നത് കൊണ്ടും സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് കൊണ്ടുമൊക്കെ നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ നിയ്യത്ത് ജമാഅത്തുകാരന്റെ നിയ്യത്തല്ലാത്തത് കൊണ്ട് നമ്മളൊക്കെ കാഫിറുകളും മുശ്രിക്കുകളുമായി പോകുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും, അങ്ങനെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി ഒഴികെയുള്ള ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി ഒഴികെയുള്ള മറ്റെല്ലാ സംഘടനകളുടെയും മുസ്ലിമീങ്ങളായ ആളുകൾ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ രാഷ്ട്രീയ തൗഹീദിനെ മനസ്സിലാക്കാതെ രാഷ്ട്രീയ രംഗത്തുള്ള ശിർക്കിൽ പോയി ചാടി രാഷ്ട്രീയ മുശ്രിക്കുകളായി തീർന്നിരിക്കുകയാണ്. ഇതാ ജമാഅത്തുകാരന്റെ വാദം. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഗൗരവമാണ്, നിസ്സാരമല്ല, മൗലികമാണ്, ശാഖാപരമല്ല എന്ന് പറയേണ്ടി വരുന്നത്. ആ അപകടം മുഖേനയാണ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിവിട്ട, മൗദൂദ് സാഹിബ് ഉയർത്തിവിട്ട ഓരോ ആദർശങ്ങളുടെയും ഓരോ വരികളുടെയും അപകടങ്ങൾ, അതിന്റെ കയ്പുനീര് ഇന്ന് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മൗദൂദ് സാഹിബ് എഴുതിവിട്ടിട്ടുള്ള, അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിലൂടെ, ഖുതുബയിലൂടെ, ലേഖനങ്ങളിലൂടെയൊക്കെ മൗദൂദ് സാഹിബ് വരച്ചു കാണിച്ച ഇസ്ലാം, മൗദൂദ് സാഹിബ് വരച്ചു കാണിച്ച ജിഹാദ്, മൗദൂദ് സാഹിബ് വരച്ചു കാണിച്ച ഇബാദത്ത്, മൗദൂദ് സാഹിബ് വരച്ചു കാണിച്ച ദീന്, മൗദൂദി വരച്ചു കാണിച്ച ഇലാഹ്, മൗദൂദി വരച്ചു കാണിച്ച റബ്ബ്, എല്ലാം ഇസ്ലാമികമായി വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിച്ചു നോക്കുമ്പോ ഒരുപാട് ഒരുപാട് അബദ്ധങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കി തീർത്തു എന്ന കാര്യത്തിൽ മൗദൂദിയെ അനുരാഗാത്മകമായി വളരെ സ്നേഹത്തോടുകൂടി കാണുന്ന ആളുകൾക്കല്ലാത്തവർക്കൊക്കെ ഇജ്മാണ്, എല്ലാവർക്കും അതിൽ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമാണ്. മൗദൂദ് സാഹിബിന്റെ വാദങ്ങൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കി ഈ സമുദായത്തിന് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. വളരെ ആ വിഷയത്തിൽ വളരെയേറെ അന്ധമായി അദ്ദേഹത്തിന്റെ വാക്കുകളെ പിന്തുണക്കുന്ന ജമാഅത്തിന്റെ മെമ്പർമാർക്കൊഴികെയുള്ള എല്ലാവർക്കും ആ അപകടം മനസ്സിലായിട്ടുമുണ്ട്. നിങ്ങൾ നോക്കൂ, ഏതൊക്കെയായിരുന്നു ആ അപകടങ്ങൾ, എന്താണ് അവരിവിടെ വളർത്തിയുണ്ടാക്കിയ ചിന്താഗതി. വാസ്തവത്തിൽ മൗദൂദ് സാഹിബ് ഈ രാഷ്ട്രീയ വ്യാഖ്യാനം നൽകിയത് അദ്ദേഹം ഇന്ത്യ രാജ്യത്ത് ഒരു ഇസ്ലാമികമായ മുസ്ലിമീങ്ങളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഇസ്ലാമികമായ ഭരണം ഉണ്ടാക്കാം, അതിന്റെ നേതൃത്വം തന്റെ കൈകളിൽ എത്തിച്ചേരും എന്ന സ്വപ്നമായിരുന്നു മൗദൂദ് സാഹിബ് നെയ്തെടുത്തത്. ആ നിലക്കാണ് അദ്ദേഹം വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് വചനങ്ങളെ രാഷ്ട്രീയമായ നിലക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് ദൈവീകേതരം അഥവാ ഇസ്ലാമികേതരമല്ലാത്ത മായ എല്ലാ ഭരണകൂടങ്ങളെയും തച്ചു തകർക്കുക എന്നുള്ളതാണ് ജിഹാദ് എന്ന് ജനങ്ങളെ പഠിപ്പിച്ച് ജനങ്ങളെ ജാഗരം കൊള്ളിച്ച് ആവേശമുണ്ടാക്കി തീർത്തത്. ആ ഇടക്കാണ് ഇന്ത്യ പാക് വിഭജനം വന്നത്. ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ടത് മൗദൂദ് സാഹിബിന്റെ ഈ ആഗ്രഹങ്ങൾക്ക് തിരിച്ചടിയായി. അങ്ങനെ അദ്ദേഹം ഇന്ത്യ രാജ്യത്ത് നിന്ന് പോയി, ഇനി ഇന്ത്യയിൽ ഒരു നടക്കില്ല എന്ന് വന്നപ്പോ ഈ ആഗ്രഹവും മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് വണ്ടി കയറിയതാണ്. പക്ഷേ പാകിസ്ഥാനിലെത്തി മരണം വരെയും താൻ തന്റെ തലച്ചോറിൽ രൂപകൽപ്പന നടത്തിയിട്ടുള്ള ഈ സാങ്കൽപ്പിക വീട്ടിൽ തന്നെ ജീവിച്ചുകൊണ്ടാണ് മൗദൂദ് സാഹിബിനും ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നിട്ടുള്ളത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇസ്ലാമിക സൊസൈറ്റിയിൽ ജീവിച്ചിട്ടും അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹം പൂവണിഞ്ഞില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെ പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമി തനി രാഷ്ട്രീയ പാർട്ടിയായി ചതപ്പരിച്ചു. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയോ? ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ആദ്യകാലങ്ങളിൽ മൗദൂദ് സാഹിബിന്റെ വാദങ്ങളൊക്കെ ആയിട്ട് കുറെ ഇങ്ങനെ നടന്നു നോക്കി. പിന്നെ അവർക്ക് തോന്നി, നമ്മൾ മൗദൂദ് സാഹിബിന്റെ ഈ മാറാപ്പും തലയിലേറ്റ് നടന്നാൽ സമുദായം നമ്മളെ തൂത്തുവാരി കടലിലേക്കെറിയും എന്ന് മനസ്സിലാക്കിയപ്പോ ജമാഅത്തുകാര്, പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടം ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചു, അവരുടെ ഓഫീസുകൾ കണ്ടുകെട്ടി, അവരുടെ നേതാക്കന്മാരെ ജയിലിലടച്ചു. ആ കൂട്ടത്തിൽ തന്നെ അന്ന് ജയിലിലടക്കപ്പെട്ടതിൽ RSSന്റെ നേതാക്കന്മാരും ഉണ്ടായിരുന്നു, അന്നത്തെ ജനസംഘത്തിന്റെ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. ജയിലിൽ വെച്ച് ഇവരൊരു ധാരണയായി. അങ്ങനെ വോട്ട് ചെയ്യാമെന്നിടത്തേളം എത്തി. അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുവാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് അതുവരെ വോട്ടിംഗിൽ പങ്കെടുക്കാതെ മാറി നിന്നൊരു ജമാഅത്തുകാരൻ വോട്ട് ചെയ്യാമെന്ന് നയം മാറ്റി. അപ്പൊ നിരോധിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധം നീങ്ങിക്കിട്ടാൻ വേണ്ടിയാ ഞങ്ങൾ വോട്ട് ചെയ്തത് എന്ന് കരണം പറഞ്ഞു.
ആദ്യമായി അവരുടെ വോട്ട് ആർ എസ് എസ്സുകാരന് തന്നെ കിട്ടി, അങ്ങനെ പലർക്കും കിട്ടി, അങ്ങനെ പല രൂപത്തിലുള്ള കരണം മറിച്ചിലുകൾ. പിന്നെ കുറെ കഴിഞ്ഞപ്പോ പറഞ്ഞു, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങളുടെ പണ്ടത്തെ നയം തന്നെയാണ്, ഇപ്പോഴും ഞങ്ങൾക്കത് ശിർക്കന്നേന്, പക്ഷെ ഇപ്പൊ ഞങ്ങളത് ചെയ്യുന്നത് വേറെ ചില നീയത്തോടുകൂടെയാണ്, ഞങ്ങളുടെ നീയത്തും നിങ്ങളുടെ നീയത്തും വേറെയാണ്. ഏതുപോലെ ഖബറാരാധിക്കുന്ന ഒരു വ്യക്തി ഒരു കുബൂരി ഖബറുങ്ങൽ പോയി നിൽക്കുന്നതും, ഖബർ സിയാറത്ത് എന്ന നിലക്കൊരാൾ ഖബറുങ്ങൽ പോയി നിൽക്കുന്നതും കാഴ്ചയിൽ രണ്ടും ഒന്നാണല്ലോ. എന്നാൽ ഒന്ന് ശിർക്കും രണ്ടാമത്തേത് സുന്നത്തും എന്ന വ്യത്യാസമില്ലേ? ഇതുപോലെയാണ് ഞങ്ങള്. ഞങ്ങൾ പോളിംഗ് ബൂത്തിൽ പോയിട്ട് ബാലറ്റ് പേപ്പറിൽ വോട്ട് രേഖപ്പെടുത്തുന്നതും മുജാഹിദുകൾ വോട്ട് രേഖപ്പെടുത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നത് ഖബർ സിയാറത്ത് സുന്നത്തായ മനുഷ്യൻ സുന്നത്തായ സിയാറത്ത് ചെയ്യും പോലെയും, മുജാഹിദിന്റെ വോട്ട് രേഖപ്പെടുത്തൽ അവര് കുബൂരികൾ ഖബറുങ്ങൾ വന്നിട്ട് ശിർക്ക് ചെയ്യുന്ന സിയാറത്ത് പോലെയുമാണ്. രണ്ടൂട്ടും ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യുന്നതാണെങ്കിലും ഞങ്ങളുടെ ഒരു ശുദ്ധമായ തൗഹീദും മറ്റവരുടെ ഒരു ശുദ്ധമായ ശുർക്കുമാണ് എന്നിടത്തേക്ക് കരണം പറയുകയാണ് ജമാഅത്തുകാർ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറെ കഴിഞ്ഞപ്പോ പറഞ്ഞു, ഞങ്ങള് വോട്ടൊക്കെ ചെയ്യും പക്ഷേ എല്ലാവർക്കും കൊടുക്കൂല, ഞങ്ങൾ മൂല്യം നോക്കും, ഓരോ സ്ഥാനാർത്ഥികളുടെ മൂല്യം നോക്കിയിട്ടേ ഞങ്ങൾ വോട്ട് ചെയ്യുകയുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു, വ്യക്തികളുടെ മൂല്യമല്ല ഇനി ഞങ്ങൾ പരിഗണിക്കുക, പാർട്ടിയുടെ മൂല്യമാണ്. അങ്ങനെ പലതും പലതും പറഞ്ഞു. ഇപ്പൊ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് അറിഞ്ഞൂടാ. അവസാനം എറണാകുളത്ത് ഇപ്പോൾ ഒരു ചങ്ങാതിക്ക് വോട്ട് കൊടുത്തു. അതൊക്കെ ഏതോ ആകട്ടെ, ആ വിഷയമൊക്കെ രാഷ്ട്രീയ ചർച്ചയല്ല. ഇതൊക്കെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യണം എന്തിനാണെന്നറിയോ? ലോകത്ത് വോട്ട് ചെയ്യാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്, ഒരുപാട് ആൾക്കാർ വോട്ട് ചെയ്ത പൊരിയിലിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരുണ്ട് മുസ്ലിമീങ്ങൾ, അവരുടെ കാര്യമൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. വോട്ടിംഗ് വേണ്ടോ പങ്കെടുത്തോട്ടെ, ഇഷ്ടമല്ലാത്തവും പങ്കെടുക്കണ്ട. പക്ഷേ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നോ, ഒരു കൂട്ടർ വോട്ട് ചെയ്യാതിരിക്കാൻ കാരണം പറയുന്നു അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിന് വിരുദ്ധമാണെന്ന് വിചാരിച്ചുകൊണ്ട് വോട്ട് ചെയ്യാതെ കുത്തിയിരിക്കുമ്പോ അത് വെറുതെ വിടാൻ സമ്മതിക്കില്ല. അവിടെയാണ് പ്രശ്നം, അതാണത് ദീനിലേക്ക് വലിച്ചെഴക്കപ്പെട്ടത്. അതല്ലാതെ ഒരുപാട് വിഭാഗത്തിൽ, ഒരുപാട് മതക്കാരിൽ, ഒരുപാട് പാർട്ടിക്കാരിൽ വോട്ടിന് പോണില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്, അത് വേറെ വിഷയമാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിരുദ്ധമാണ് എന്നും പറഞ്ഞിട്ട് വോട്ടിന് പോകാതെ ഇരിക്കുന്നുണ്ടല്ലോ, അവിടെയാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുന്നത്. അതിനുവേണ്ടി ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കി. അപ്പൊ എന്താണ് ആ വിഷയത്തിൽ നമ്മുടെ തീരുമാനം? എന്താണ് ആ വിഷയത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? ഒരു ഭരണകൂടം, ഇസ്ലാമികമല്ലാത്തൊരു ഭരണകൂടത്തോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്താ? ഇസ്ലാമിനേൽ വല്ല കാഴ്ചപ്പാടുണ്ടോ? അതൊക്കെയാണ് നമ്മളൊരല്പം വിശദീകരിക്കേണ്ടത്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ജമാഅത്തെ ഇസ്ലാമി ഇപ്പോ നടന്നു പറയാറുണ്ട്. എന്തെന്നറിയോ, ഇസ്ലാമിൽ ഭരണവും രാഷ്ട്രീയമൊക്കെ ഉണ്ട് എന്ന് ഇപ്പൊ എല്ലാ വിഭാഗം മുസ്ലിങ്ങളെ കൊണ്ടും അംഗീകരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇസ്ലാമിൽ ഭരണവും രാഷ്ട്രീയവും ഒക്കെ ഉണ്ട് എന്ന് എല്ലാ വിഭാഗം മുസ്ലിമീങ്ങളെ കൊണ്ടും അംഗീകരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നും, ഞങ്ങളുടെ നിലപാടാണ് ശരിയെന്ന് എല്ലാവരും അംഗീകരിച്ചു എന്നും അവർ ഉദ്ഘോഷിക്കാറുണ്ട്. ആ ഉദ്ധരണിയിലൂടെ ജമാഅത്തുകാർ പറഞ്ഞത് രണ്ട് വാചകങ്ങളാണ്. ഒന്ന്, ഇസ്ലാമിൽ രാഷ്ട്രീയമില്ലെന്നായിരുന്നു ഇതുവരെ എല്ലാ മുസ്ലിമീങ്ങളും പറഞ്ഞിരുന്നത്. ഞങ്ങൾ വന്നതിന്റെ ശേഷം എല്ലാവർക്കും മനസ്സിലായി ഇസ്ലാമിൽ എന്തുണ്ട്, രാഷ്ട്രീയം ഉണ്ട് എന്ന് മനസ്സിലായി. രണ്ടാമതായി, ഞങ്ങളും മറ്റുള്ളവരും തമ്മിലുള്ള തർക്കം എത്രേ ഉണ്ടായിരുന്നുള്ളൂ, എന്ത്, ഞങ്ങൾ ഇസ്ലാമിൽ രാഷ്ട്രീയം ഉണ്ട് എന്ന് പറയുന്നു, മറ്റോരതില്ലാന്നാ പറഞ്ഞിരുന്നത്. തട്ടിപ്പാണ് ഈ പറയുന്നത്. ഇതൊന്നുമല്ല പ്രശ്നം, പ്രശ്നം ഇതൊന്നുമല്ല. പിന്നെന്താണ്, നമ്മൾ ഈ വിഷയത്തില് ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഇസ്ലാമിൽ രാഷ്ട്രീയം അല്ല എന്ന് ഇവിടെ ആരും പറയുന്നില്ല. തനിച്ച മോഡേണിസ്റ്റുകളോ അതല്ലെങ്കിൽ ആത്യന്തികമായും അതേതരവാദവുമായി നടക്കുന്ന ആളുകളോ അല്ലാതെ ഒരാളും എന്ത് പറയുന്നില്ല, ഇസ്ലാമിൽ രാഷ്ട്രീയമേ ഇല്ല എന്നാരും പറയുന്നില്ല. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ജമാഅത്തുകാരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ജമാഅത്തുകാർ പറയും പോലെ നമ്മൾ പറയാറില്ല. ജമാഅത്തുകാരെന്താ പറയുന്നത്, ഇസ്ലാം എന്നാൽ രാഷ്ട്രീയമാകുന്നു, ഇസ്ലാം എന്നാൽ രാഷ്ട്രീയമാകുന്നു എന്ന വാദവും ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട് എന്ന വാദവും രണ്ടും രണ്ടാണ്. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം. ചായയിൽ പഞ്ചസാരയുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, എന്നാൽ ചായ എന്ന് പറഞ്ഞാൽ പഞ്ചസാര എന്നാകുന്നു എന്ന് ആരെങ്കിലും അർത്ഥം വെച്ചാലോ, അത് വിഡ്ഢിത്തമാണ്.
ചായയിൽ പഞ്ചസാരണ്ട്. ചായ എന്ന് പറഞ്ഞാൽ തന്നെ പഞ്ചസാര എന്ന് പറഞ്ഞാലോ അത് അബദ്ധമാണ്. ജമാഅത്തുകാർക്ക് പറ്റിയത് അതാണ്. അവര് പറഞ്ഞു ഇപ്പൊ ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഇപ്പൊ ചായയിൽ പഞ്ചസാര ഉണ്ട് എന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങൾ വന്നിട്ടാ അത് പഠിപ്പിച്ചത്. അത് അബദ്ധമാണ്. പണ്ടും ഏത് കാലഘട്ടത്തിലും ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട്. പക്ഷെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആകെ കൂടി രാഷ്ട്രീയം എന്നതിന് അർത്ഥമില്ല. പണ്ടൊരുത്തങ്ങനെ പോവുകയാണ് അങ്ങാടിയിലൂടെ. അപ്പോ നമ്മളെ എ പി അബ്ദുൽ ഖാദർ പോലെ പറയാറുള്ള ഒരു ഉദാഹരണം, അവന്റെ കയ്യിൽ ഒരു ലോഡ് മുരിങ്ങുണ്ട്, തലയിൽ ഒരു മുരിങ്ങ കെട്ടുകൊട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ ഒരു ചോദിച്ചു എങ്ങട്ടാ ഞങ്ങൾ ഈ മുരിങ്ങയിട്ട് പോകണം? ഞാനവിടെ ഒരു ബിൽഡിങ്ങിന്റെ വാർപ്പുണ്ട് അതിന് പോവാണ്. ഏ എന്തേ ബിൽഡിങ്ങിന്റെ വാർപ്പിട്ട് അതിന് തന്നെ മുരിങ്ങ? ഏയ് മുരിങ്ങയിൽ ഇരുമ്പ് ധാരാളം ഉണ്ടല്ലോ, ധാരാളം ഇരുമ്പുണ്ട് ഇതില്. അതുകൊണ്ട് മുരിങ്ങേണ്ടു പോയാൽ അവിടെ ഇരുമ്പിന്റെ പരിപാടി അവിടെ ബീം വാർക്കാനും വെച്ച് കാര്യങ്ങൾ കമ്പിയൊക്കെ ഇതൊന്നുണ്ടാക്കാനാണ്. ഇതുപോലെയാണ് ഇവരുടെ വാദം. ഈ മുരിങ്ങയിൽ ഇരുമ്പുണ്ട്, പക്ഷെ മുരിങ്ങ എന്ന് പറഞ്ഞാൽ തന്നെ ഇരുമ്പാന്ന് മനസ്സിലാക്കിയാലോ? ആ രൂപത്തിലാണ്. ചായയിൽ പഞ്ചസാര ഉണ്ട്, ചായ എന്ന് പറഞ്ഞാൽ തന്നെ പഞ്ചസാരയാണ് എന്ന് പറയും പോലെ ഇസ്ലാമിൽ രാഷ്ട്രീയം ഉണ്ട്. ഇസ്ലാമിൽ എല്ലാ കാര്യവും പറയുന്നുണ്ട്. ഇസ്ലാമിൽ നമ്മളെ കുടുംബജീവിതത്തിൽ എങ്ങനെ നിയമങ്ങൾ നടത്തേണ്ടത് ഇസ്ലാം പറയുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ് ഇസ്ലാമികമായ നിയമങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട്. പക്ഷേ ആ വിഷയത്തിലൊക്കെ കണിശമായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചിട്ടില്ലാത്ത വിഷയങ്ങളിൽ പ്രത്യേകം നിയമനിർദ്ദേശങ്ങൾ ശാരിയത്തിൽ നിന്ന് അഥവാ അല്ലാഹുവിങ്കിൽ നിന്ന് വന്നിട്ടില്ലാത്ത വിഷയങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് കൂടിയാലോചിച്ച് നിയമങ്ങൾ തീരുമാനിക്കാനും നിയമങ്ങൾ നിർമ്മിക്കുവാനും അധികാരമുണ്ട്. അത് തെറ്റല്ല. ഇതാണ് ആ വിഷയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, നാം പരിശോധിച്ചു നോക്കിയാൽ ഇസ്ലാം ഭരണകൂടങ്ങളോടുള്ള നമ്മുടെ പെരുമാറ്റത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇസ്ലാം മാനദണ്ഡാക്കിയത് മുസ്ലിം ഭരണാധികാരിയാണോ അമുസ്ലിം ഭരണാധികാരിയാണോ എന്ന് നോക്കിയിട്ടല്ല. ഏത് ഭരണാധികാരിയാണെങ്കിലും നീതിയാണ് മാനദണ്ഡം. നീതിയോടുകൂടി നമ്മളോട് ഇങ്ങോട്ട് പെരുമാറുന്ന, നീതിയോടുകൂടി നമ്മളോട് വർത്തിക്കുന്ന ആരുമായും മുസ്ലിമീങ്ങൾക്ക് സഹകരിക്കാം, അവരുമായി അങ്ങോട്ട് നന്മയിൽ വർത്തിക്കാം, നല്ല കാര്യങ്ങളിൽ അവരുമായി ഇടപഴകാം. അതിൽ ഏത് ഗവൺമെന്റ് എന്നുള്ളതിൽ വ്യത്യാസമില്ല. വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വ്യക്തികളാവട്ടെ, ഒരു സമൂഹമാകട്ടെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാകട്ടെ, ഭരണകൂടമാകട്ടെ, ആരായിരുന്നാലും മുസ്ലിമീങ്ങൾക്ക് അവരോടുള്ള സമീപനം എന്താണ്? അവർ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്ത വ്യക്തിയോ സമൂഹമോ രാഷ്ട്രമോ ആരായിരുന്നാലും മുസ്ലിമീങ്ങളായ നമ്മുടെ മേലൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണത്? അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. ഇസ്ലാമികമല്ലാത്ത ഏതൊരാളായാലും പാർട്ടിയായാലും പിന്നെ ഭരണകൂടായാലും ആരായിരുന്നാലും നമ്മുടെ ബാധ്യത എന്താണ്? അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടും ഇസ്ലാമിലേക്ക് വരാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിലോ, നമ്മൾ അവരോട് അതിന്റെ പേരിൽ യുദ്ധം ചെയ്യണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ പേരിൽ അവരോട് ദ്രോഹിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ അവരോട് അനീതി കാണിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ആദർശം അവരോട് പറഞ്ഞു പഠിപ്പിക്കണമെന്നാണ്. സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതല്ല. അല്ലാഹു തആല പറയുന്നു, ലാ ഇക്രാഹ ഫിദ്ദീൻ ഖത്ത ബയ്യന റുഷ്ദു മിനൽ ഗയ്യി. മതത്തിൽ ബലാത്കാരത്തിന്റെ പ്രശ്നമില്ല, മതത്തിൽ നിർബന്ധം ചെലുത്തേണ്ടുന്ന കാര്യമില്ല. സത്യം അസത്യത്തിൽ നിന്നും വിവേകം അവിവേകത്തിൽ നിന്നും വ്യക്തമാക്കി കൊടുക്കലാണ് ഉത്തരവാദിത്തം. അതാണ് നമ്മുടെ ഡ്യൂട്ടി. അതിലേക്ക് ഒരാൾ വന്നിട്ടില്ലെങ്കിൽ അവനെ അതിന്റെ പേരിൽ അക്രമിക്കാനോ ദ്രോഹിക്കാനോ അവനോട് അനീതി കാണിക്കാനോ ഇസ്ലാം പറയുന്നില്ല. മറിച്ച് ഇങ്ങോട്ട് സമാധാനത്തിൽ വർത്തിക്കുന്ന ആരുമായും അങ്ങോട്ടും സമാധാനത്തോടുകൂടി നിങ്ങൾ വർത്തിക്കണമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, വഇൻ ജനഹു ലിസ്സിൽമി ഫജ്നഹ് ലഹാ വതവക്കൽ അലല്ലാഹ്. അവരിങ്ങോട്ട് സമാധാനത്തിലേക്ക് ചാഞ്ഞു വന്നാൽ നിങ്ങൾ അവർക്കും അങ്ങോട്ടും സമാധാനം നൽകണം. അള്ളാഹുവിങ്കൽ നിങ്ങൾ എല്ലാ കാര്യവും വരമേൽപ്പിക്കുകയും ചെയ്യണം. അത്തരത്തിലുള്ള ആൾക്കാരായി നിങ്ങളുടെ എതിരാളികളായി അവര് നിങ്ങളുടെ ആദർശം സ്വീകരിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ് എന്നുള്ളത് കൊണ്ട് അവരോട് നിങ്ങൾ അനീതി കാണിക്കരുത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖറബു ലിത്തഖ്‌വാ. ഒരു ജനതയോടുള്ള വിദ്വേഷം, ഒരു ജനതയോടുള്ള പക,
ഒരു ജനതയോടുള്ള വെറുപ്പ് അവർക്ക് നീതി ചെയ്തു കൊടുക്കുന്നതിന് നിങ്ങൾക്കൊരിക്കലും തടസ്സമാകാതിരിക്കട്ടെ. അവരോട് അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. ആരോടായിരുന്നാലും നിങ്ങൾ നീതിയോടുകൂടി മാത്രമേ വർത്തിക്കാവൂ. അതാണ് സൂക്ഷ്മതയോട് ഏറ്റവും അടുത്ത നടപടി എന്ന് അല്ലാഹു തആല പറയുന്നു. നേരെ മറിച്ച് ശത്രുതാപൂർവം നമ്മളോട് വർത്തിക്കുന്ന ആളുകളാണെങ്കിലോ, ഇസ്ലാമികേതര ഭരണകൂടമായാലും വെക്രിയായാലും സംഘടനകളായിരുന്നാലും മുസ്ലിമീങ്ങളോട് വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുകയും മുസ്ലിമീങ്ങളെ അവർ മുസ്ലിമീങ്ങളായി എന്ന ഏകകാരണത്താൽ അവരുടെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും മാറ്റിയോടിക്കുകയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹകരിക്കുകയും ചെയ്യുന്ന ആളുകളും കക്ഷികളും ഉണ്ടെങ്കിൽ അല്ലാഹു തആല അവരെ കുറിച്ച് നമ്മളോട് അവരോട് വർത്തിക്കേണ്ടുന്ന രീതി വേറൊരു രൂപത്തിലാണ്. നമ്മളോട് ശത്രുതയില്ലാത്തവരോട് വർത്തിക്കും പോലെ നമ്മളോട് ശത്രുതയിൽ കഴിയുകയും നമ്മുടെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും നമ്മുടെ ആട്ടിയോടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും നമ്മുടെ മതപരമായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുകയും ആരാധനാ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന പാർട്ടികളോ നേതാക്കന്മാരോ വ്യക്തികളോ ഭരണകൂടങ്ങളോ ഉണ്ടെങ്കിൽ അവരോട് സ്വീകരിക്കേണ്ടുന്ന നയം ഇപ്പറഞ്ഞതിന് വിരുദ്ധമായൊരു നയമാണ്. അതെന്താണെന്ന് അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദൂ അദുവീ വഅദുവകും ഔലിയാഅ തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ. അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ലാ തത്തഖിദൂ, നിങ്ങൾ സ്വീകരിക്കരുത്, അദുവീ വഅദുവകും ഔലിയാഅ, എന്റെയും നിങ്ങളുടെയും ശത്രുവിനോട് നിങ്ങൾ മിത്രങ്ങളായി വർത്തിക്കരുത്. തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദതി, എല്ലാ സ്നേഹവും ആത്മാർത്ഥമായി തന്നെ അവരോട് പങ്കുവെച്ചുകൊണ്ട് അവർക്കങ്ങ് സമർപ്പിക്കുന്ന നിലക്ക്, നിങ്ങളുടെ രഹസ്യങ്ങൾ പോലും അവർ കൈകാര്യം ചെയ്യുന്ന നിലക്ക് അത്തരത്തിലുള്ള ഒരു സ്നേഹബന്ധം ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ബദ്ധവൈരം വെച്ച് പുലർത്തുന്ന നേതാക്കളാവട്ടെ പാർട്ടികളാകട്ടെ അവരോട് നിങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല പറയുന്നു. അപ്പൊ വ്യത്യാസം രണ്ടുണ്ട്. ഇസ്ലാമികമല്ലാത്ത വ്യക്തികളും ഭരണകൂടങ്ങളും പാർട്ടികളുമൊക്കെ രണ്ട് നിലക്കാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു കൂട്ടർ അവർ മുസ്ലിമീങ്ങളല്ല, അവർ ഇസ്ലാമിൻ്റെതായ ആളുകളുമല്ല. പക്ഷേ അവർ മുസ്ലിമീങ്ങളോടവർ മുസ്ലിമീങ്ങളായി എന്നതിൻ്റെ പേരിൽ ഇങ്ങോട്ട് ദ്രോഹിക്കാൻ വരാത്തവരാണ്. അവരെ വീടുകളിൽ പാർക്കാൻ അനുവദിക്കുന്നവരാണ്. അവർക്ക് നിസ്കാരമോ നോമ്പോ മതപരമായ ചടങ്ങുകളോ നിർവഹിക്കാൻ മുടക്കം നിൽക്കാത്തവരാണ്. അത്തരത്തിലുള്ള ഇസ്ലാമികേതര ഭരണകൂടങ്ങളോട് നിങ്ങൾ നീതിയോടുകൂടി വർത്തിച്ചോളൂ, നിങ്ങൾ അവരുമായി നല്ല കാര്യങ്ങളിൽ സഹകരിച്ചോളൂ. എന്നാൽ രണ്ടാമത്തൊരു വിഭാഗം കൂടിയുണ്ട്, അവർ മുസ്ലിമീങ്ങളല്ല എന്നുള്ളതിന്റെ പുറമെ നിങ്ങളോടവർക്ക് ശത്രുതയാണ്, നിങ്ങളോടവർക്ക് വിദ്വേഷമാണ്, നിങ്ങളുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും നിങ്ങൾ മുസ്ലിമീങ്ങളായിപ്പോയി എന്ന ഒരൊറ്റ കാരണത്താൽ നിങ്ങൾ ആട്ടിയോടിക്കാനോ നിങ്ങളെ പറഞ്ഞേക്കാനോ അവർ തയ്യാറാകുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ അവരെ ചോദ്യം ചെയ്യുകയാണ്. നിങ്ങൾക്കൊന്ന് ഉച്ചത്തിൽ ബാങ്ക് വിളിക്കാൻ വയ്യ, നിങ്ങൾക്കൊന്ന് പരസ്യമായി നിസ്കരിക്കാൻ വയ്യ, നിങ്ങൾക്ക് പരസ്യമായി നിങ്ങളുടെ ആദർശം പറയാൻ പോലും അനുവാദമില്ലാത്ത ഒരു വിഭാഗമാണെങ്കിൽ അവരോട് നിങ്ങൾ ഒരിക്കലും രമ്യതയിൽ വർത്തിക്കേണ്ടതില്ല, അവരുമായി നിങ്ങൾ സഹകരിക്കേണ്ടതില്ല, അവരോട് ശത്രുത തന്നെ. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഈ രണ്ട് വ്യത്യാസവും നമ്മൾ മനസ്സിലാക്കാതെ അമുസ്ലിം ആളായിപ്പോയി എന്നതിന്റെ പേരിൽ അടച്ചങ്ങ് ആക്ഷേപിക്കുകയും എതിർക്കുകയും തകർക്കുകയും ചെയ്യുന്ന ശൈലി ഇസ്ലാമിന് അന്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ അനുവാദം നൽകപ്പെട്ട ആയത്തിൽ തന്നെ കാരണം പറഞ്ഞതെന്താ? സൂറത്തുൽ ഹജ്ജിലാണ് പടച്ചുതമ്പുരാൻ മുസ്ലിമീങ്ങൾക്ക് യുദ്ധം അനുവദിക്കപ്പെട്ടുകൊണ്ടുള്ള വചനം അവതരിപ്പിച്ചത്. അവിടെ അല്ലാഹു തആല ഒരു കാരണവും പറയുന്നുണ്ട്. ഉദിന ലില്ലദീന യുഖാതലൂൻ ബിഅന്നഹും ളിമു വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ അല്ലദീന ഉഖരിജു മിൻ ദിയാരിഹിം ഇല്ലാ അൻ യഖൂലൂ റബ്ബനല്ലാഹ്. മുസ്ലിമീങ്ങൾക്ക് ഇതാ ഉദിന ലില്ലദീന യുഖാതലൂന, ഇങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെടുന്ന മുസ്ലിമീങ്ങൾക്ക് ഇതാ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു.
നിങ്ങൾ തിരിച്ചടിച്ചേക്കുക, നിങ്ങൾ ശത്രുവിനോട് പോരാടിയേക്കുക. എന്താണ് കാരണമെന്നോ, ബിഅന്നഹും ളിമു, നിങ്ങൾ മർദ്ദിക്കപ്പെട്ടവരാണ്, നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടവരാണ്. എന്താണ് കാരണമെന്ന് അല്ലാഹു തആല പറയുന്നു, അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം, അവർ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. ബിഗൈരി ഹഖിൻ, ഒരു ന്യായവുമില്ലാതെ, ഒരവകാശവുമില്ലാതെ പുറത്താക്കപ്പെടാൻ ഒരൊറ്റ കാരണമേ ഉണ്ടായിട്ടുള്ളൂ. അതെന്താണെന്നോ, ഇല്ലാ അയ്യഖൂലു റബ്ബുനല്ലാ, ഞങ്ങളുടെ റട്ടവരാണ്. എന്താണ് കാരണമെന്ന് അല്ലാഹു തആല പറയുന്നു, അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം, അവർ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. ബിഗൈരി ഹഖിൻ, ഒരു ന്യായവുമില്ലാതെ, ഒരവകാശവുമില്ലാതെ പുറത്താക്കപ്പെടാൻ ഒരൊറ്റ കാരണമേ ഉണ്ടായിട്ടുള്ളൂ. അതെന്താണെന്നോ, ഇല്ലാ അയ്യഖൂലു റബ്ബുനല്ലാ, ഞങ്ങളുടെ റബ്ബ് അല്ലയാണെന്ന് പറഞ്ഞ വിഭാഗമായി പോയി ഇവര്. അപ്പൊ മുസ്ലിമീങ്ങളായി പോയി, ഇസ്ലാമിന്റെ ആളുകളായി പോയി എന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പുറത്താക്കുകയും നിങ്ങളുടെ മതപരമായ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുകയും നിങ്ങളെ ദ്രോഹിക്കുകയും ചെയ്യുന്ന കക്ഷികളുണ്ടെങ്കിൽ അവരുമായി നിങ്ങൾ ചങ്ങാത്തത്തിന് പോകാൻ പാടില്ല. അപ്പൊ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടതാണ്, മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസമില്ല. അതുപോലെ തന്നെ ഇസ്ലാമിക ഭരണം എന്ന പേരുണ്ടോ, അനിസ്ലാമിക ഭരണമാണോ എന്ന പേരില്ല. നേരെ മറിച്ച് മുസ്ലിമീങ്ങളോട് ഇങ്ങോട്ട് വർത്തിക്കുന്ന നിലപാടെന്താണെന്ന് നോക്കിയിട്ടാണ് എല്ലാവരോടും നമ്മൾ അങ്ങോട്ടുമുള്ള നിലപാടിനെ കുറിച്ച് തീരുമാനമെടുക്കേണ്ടത്. ഇത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. അല്ലാഹു തആല സൂറത്തുൽ മുംതഹിനയിൽ വിശദമായി പറഞ്ഞു, അതാണ് ഞാൻ നിങ്ങളെ ആദ്യമായി ഓതിക്കേൽപ്പിച്ച വചനം. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അങ് തബറൂഹും വതഖ്സിതു ഇലൈഹിം ഇന്ന അല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി വഅഖ്റജൂകും മിൻ ദിയാരികും وظاهروا على إخراجكم أن تولوهم ومن يتولهم فأولئك هم الظالمون. سورة الممتحنة إلى يتامتين ومبدامتين وجنم عدل الله عرط مرچ کندد ما يدوري پرنج كاريوم برجل كنو. ഇതുവരെ നമ്മൾ വിശദീകരിച്ച കാര്യം ഇതാ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശദീകരിച്ചത്. അല്ലാഹു തആല പറയുകയാണ്, മുസ്ലിമീങ്ങളെ വിളിച്ചുകൊണ്ട് റബ്ബ് പറയുകയാണ്, ലാ യൻഹാകുമുല്ലാഹു, അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല, അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല. അനില്ലദീന, ഒരു കൂട്ടരെ കുറിച്ച്, ആ ഒരു കൂട്ടർ ആരാണെന്നോ, ലം യുഖാതിലൂകും ഫിദ്ദീനി, നിങ്ങളുടെ മതപരമായ വിഷയത്തിൽ അവർ നിങ്ങളോട് യുദ്ധത്തിന് വന്നിട്ടില്ല. വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാനും അവർ തയ്യാറായിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവർ വകവെച്ചു തരുന്നുണ്ട്. മുസ്ലിമീങ്ങളായി പോയി എന്നതിന്റെ പേരിൽ ഈ നാട്ടിൽ പാർക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് നിങ്ങളെ അവരാട്ടിയോടിച്ചിട്ടുമില്ലെങ്കിൽ അവരോട് നിങ്ങൾക്ക് അന്തബറൂഹും, നിങ്ങൾക്ക് അവരുമായിട്ട് നന്മയുടെ കാര്യത്തിൽ സഹകരിക്കാം. വതുഖ്സിതു ഇലൈഹിം, നിങ്ങൾക്ക് അവരോട് നീതിയിലും വർത്തിക്കാവുന്നതാണ്. കാരണം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതിയോടുകൂടി വർത്തിക്കുന്നവരെ എത്രയേ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത്. അപ്പോ ആ വിഭാഗത്തെ കുറിച്ച് പഠിച്ചോൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ, ഇനി രണ്ടാമത്തൊരു വിഭാഗം ആളുകളുമുണ്ട്, അവരാരാണെന്നോ, ഇന്നമാ യൻഹാകുമുല്ലാ, തീർച്ചയായും ഇതാ അല്ലാഹു നിങ്ങളോട് വിരോധിച്ചിരിക്കുന്നു. താഴെ പറയുന്ന ആൾക്കാരോട് നിങ്ങൾ സ്നേഹബന്ധം കാണിക്കൽ വിരോധിച്ചിരിക്കുന്നു, അവരോട് മാത്രം. ആരാണവർ? അല്ലദീന ഖാതലൂകും ഫിദ്ദീനി, മതത്തിന്റെ വിഷയത്തിൽ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നു. നിങ്ങൾ മുസ്ലിമീങ്ങളായി, നിങ്ങൾ ഉച്ചത്തിൽ ബാങ്ക് വിളിക്കുന്നു, നിങ്ങൾ നമസ്കരിക്കുന്നു, നിങ്ങൾ നോമ്പ് നോൽക്കുന്നു, അങ്ങനെ ഇസ്ലാമിന്റെ ആദർശങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നതിന്റെ പേരിൽ അത് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ നിങ്ങളോട് പോരിഞ്ഞിറങ്ങിയിരിക്കുന്നു, തീർന്നിട്ടില്ല. വാഹറജൂക്കും മിന്തിയായിരിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്നവർ നിങ്ങളെ പുറത്താക്കുന്നു.
തന്നെയുമല്ല നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി വേണ്ട സഹായങ്ങൾ അവർ ചെയ്യുകയും ചെയ്യുന്നു. അത്തരക്കാരോട് അന്തവല്ലവും അവരെ നിങ്ങൾ രക്ഷാധികാരികളാക്കുവാനോ അവരുമായിട്ട് നിങ്ങൾ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുവാനോ പടച്ചവൻ അനുവാദം തരുന്നില്ല. ഒമയ്യത്തവല്ലഹും ആരെങ്കിലും അവരുമായിട്ട് മിത്രപൂർവം വർത്തിച്ചാൽ അവര് തന്നെയാണ് അക്രമികൾ. അപ്പൊ ഭരണകൂടമായാലും വ്യക്തിയായാലും ഒരു സമൂഹമായാലും പാർട്ടിയായാലും ആരായിരുന്നാലും ഇസ്ലാമികേതരം അഥവാ ഇസ്ലാമികമല്ലാത്ത അമുസ്ലിം ഒരു വ്യക്തിയാവട്ടെ, ഒരു സമൂഹമാകട്ടെ, ഒരു ഭരണകൂടമാകട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയാകട്ടെ, ആരായിരുന്നാലും അവരോട് മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ടുന്ന നിലപാടെന്ത്? അവരുടെ കൊടിയുടെ നിറം നോക്കിയിട്ടാണോ, അല്ലെങ്കിൽ അവരുടെ നിറം വേറ്റേതെങ്കിലും നിലക്കൊള്ള നോക്കിയിട്ടാണോ? അല്ല, മറിച്ച് നിങ്ങളുടെ മുസ്ലിമീങ്ങളോട് അവരുടെ നിലപാടെന്ത്? നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് മതസ്വാതന്ത്ര്യം അവർ നൽകുന്നുണ്ടോ? നിങ്ങളോട് അവർ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമാണോ നിങ്ങളെ മുസ്ലിമീങ്ങളായി ജീവിക്കാൻ അനുവദിച്ചു തരുന്നുണ്ടോ? അതിലൊന്നും ഇടപെടാതെ അവർ വേറെ മാറി നിൽക്കുകയാണോ എങ്കിൽ നിങ്ങൾക്ക് അവരോടും അങ്ങോട്ട് സൗഹാർദ്ദത്തിൽ വർത്തിക്കാം, നല്ല കാര്യങ്ങളിൽ പരസ്പരം സൗഹാർദ്ദത്തിൽ എത്താം, സഹകരിക്കാം, വിരോധമില്ല. നേരെ മറിച്ച് നിങ്ങളോട് എതിർക്കുന്നവരും നിങ്ങളെ ചവിട്ടിപ്പുറത്താക്കുന്നവരും ആട്ടിപ്പായിക്കുന്നവരും നിങ്ങളുടെ മതസ്വാതന്ത്ര്യത്തെ തന്നെ ഹനിക്കുന്നവരും അതിനെ ചോദ്യം ചെയ്യുന്നവരുമാണെങ്കിലോ അവരുമായിട്ട് സൗഹാർദ്ദത്തിന് പോകണ്ട, സഹകരിക്കാൻ പോകണ്ട. ആ സഹകരണം അക്രമികളുടെ സ്വഭാവവുമാണ് എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. ആദ്യത്തെ സഹകരണമോ പടച്ചോന് ഇഷ്ടമുള്ള സഹകരണവും എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഈ വ്യത്യാസം, ഈ വ്യത്യാസം വ്യക്തമായി ജനങ്ങളെ പഠിപ്പിക്കാതെ ജമാഅത്തുകാരൻ മുസ്ലിം ഭരണാധികാരി അമുസ്ലിം ഭരണാധികാരി, ഇസ്ലാമിക ഭരണാധികാരി ഇസ്ലാമികേതര ഭരണാധികാരി എന്നിങ്ങനെ വിഭജിച്ചിട്ട് അമുസ്ലിമും ഇസ്ലാമികേതര ഭരണാധികാരി ആരാണെങ്കിലും എല്ലാവരോടും ഭയങ്കര അവരെ മറിച്ചിട്ട് അവിടെ ഇസ്ലാമിന്റെ ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കുവോളം മുസ്ലിമിന് വിശ്രമമില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള ജിഹാദ് എന്ന് ജനങ്ങളെ വിമ്പറില്ലെന്ന് പറഞ്ഞ് ജാഗരം കൊള്ളിച്ചിട്ടാണ് മൗദൂദ് സാഹിബ് ഒരുപാട് ആശയ വൈകല്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഗവേഷണത്തിൽ വന്ന പിഴവുകൾ ഈ സമുദായത്തിന്റെ മുമ്പാകെ അദ്ദേഹം അവതരിപ്പിച്ച് ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടാക്കി തീർത്തത്. അതാ ജമാഅത്തുകാരുടെ കുഴപ്പം. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെന്തു ചെയ്തു? ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടാക്കി. ഇപ്പൊ ഭരണകൂടത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം, മൂന്നാലൊരു ഭരണകൂടം അവിടെ ഉണ്ടാവുക. ഒന്നുകിൽ ഇസ്ലാമികമായ ഭരണകൂടം, യഥാർത്ഥ ഇസ്ലാമിന്റെ ഭരണകൂടം, ഖുർആനിനെയും സുന്നത്തിനെയും പ്രമാണവും ഭരണഘടനയുമായി അംഗീകരിച്ചുകൊണ്ട് ഭരണഘടനയിലെ എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിക ശരീഅത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ദീനനുസരിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന യഥാർത്ഥ ഇസ്ലാമിക ഭരണകൂടം. അതുമായിട്ട് മുസ്ലിമീങ്ങൾ എങ്ങനെ വർത്തിക്കേണ്ടത് എന്നുള്ളതിൽ നമുക്ക് തർക്കമില്ല. നമ്മൾ അവരോട് എല്ലാത്തിലും നല്ല കാര്യങ്ങളിലൊക്കെ സഹകരിക്കണം, നേതാവിനെ അനുസരിക്കണം, നമ്മുടെ അമീറിനെ അനുസരിക്കണം, അവിടുത്തെ നിയമങ്ങളൊക്കെ അനുസരിക്കണം, നമ്മുടെ മേൽ ബാധ്യതയാണ്. അതിനെക്കുറിച്ച് ഇവിടെ ചർച്ചയും തർക്കമല്ല. രണ്ടാമത്തെ ഭരണകൂടം അത് ഇസ്ലാമിക ഭരണകൂടമല്ല, എന്നാലോ അവര് മുസ്ലിമീങ്ങളോട് സൗഹാർദ്ദത്തിലാണ്. മുസ്ലിമീങ്ങൾ അവരുടെ മതമനുസരിച്ച് ജീവിക്കുന്നതിന് അവർക്ക് മുടക്കമൊന്നുമില്ല. മുസ്ലിമീങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വഴന്നു പറയുന്നതിനോ നിസ്കരിക്കുന്നതിനോ പരസ്യമായി അവരുടെ മതമനുസരിച്ച് പ്രസംഗിക്കുന്നതിനോ ജീവിക്കുന്നതിനോ ഒരു തകരാറും പറയുന്നില്ല. എങ്കിൽ അവരോട് നിങ്ങൾ അങ്ങോട്ടും സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും വർത്തിച്ചോളൂ. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇനി മൂന്നാമത്തെ ഒരു ഭരണകൂടം അതേതാണ്? ഇസ്ലാമിക ഭരണകൂടം അല്ലാന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങളോട് ഭയങ്കര വെറുപ്പാണ്. മുസ്ലിമായി പോയി എന്നുള്ളവനെ കണ്ടാ കൊല്ലണമെന്നും അവനെ വീട്ടിൽ പാർക്കാൻ സമ്മതിക്കൂലാന്നും അവന്റെ ആരാധനാപരമായ ചടങ്ങുകൾക്ക് ഇവിടെ അനിവാര്യം തരില്ല എന്നും സ്വാതന്ത്ര്യം വേണമെങ്കിൽ അവൻ വേറെ രാജ്യത്തേക്ക് പോയിക്കോട്ടെ എന്നും പറയുന്നവനാണെങ്കിലോ അവൻ കടുത്ത പകയുള്ള വിരോധമുള്ള ആളുകളാണ്. അവരുമായി സൗഹാർദ്ദത്തിനും സഹകരണത്തിനും പോകാൻ പാടില്ല. ഈ മൂന്ന് ഭരണകൂടങ്ങളോടും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണെന്നാണ് മുസ്ലിമീങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഈ വ്യത്യാസം അറിയാതെയാണ്, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും എന്തോ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ ജമാഅത്തെ ഇസ്ലാമി നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞതെന്തെന്നോ, ജമ്മിയത്തുൽ ഉലമയുടെ, കേരള ജമ്മിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാര് അവര് തൗഹീദിന്റെ ഒരു ഭാഗം മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്,
അള്ളാഹുവല്ലാത്തവർക്ക് നേർച്ച വഴിപാട് ചെയ്യുന്നൊരു ശിർക്കാണ്, അള്ളാഹുവല്ലാത്തവർക്ക് അറവ് നടത്തുന്നൊരു ശിർക്കാണ്, അള്ളാഹുവല്ലാത്തവരുടെ പേരിൽ മൃഗങ്ങൾ ഒഴിഞ്ഞിടുന്നൊരു ശിർക്കാണ്, മഖ്ബറകളിലേക്ക് അവരോട് സഹായത്തിന് വേണ്ടി പോകുന്ന സിയാറത്ത് ശിർക്കാണ്. ഇതൊക്കെ മാത്രമേ കെ എം മൗലവി അടക്കമുള്ള കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാര് മനസ്സിലാക്കിയിട്ടുള്ളൂവെന്നും ഇസ്ലാമിനെ അവർ വിഭജിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ ഇസ്ലാമിന് ഒരു പ്രവേശനവുമില്ല എന്ന് പറഞ്ഞിട്ട് ഈ രാഷ്ട്രീയ ശിർക്കിൽ ജംഇയ്യത്തിന്റെ പണ്ഡിതന്മാര് പെട്ടിരിക്കുന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റിനോടും ഇന്ത്യ രാജ്യത്തുള്ള അനിസ്ലാമിക ഭരണകൂടത്തിനോടും അച്ചടക്കവും കൂറും പാലിച്ചുകൊണ്ട് ജംഇയ്യത്തിന്റെ മുതിർന്ന നേതാവായ കെ എം മൗലവി അടക്കമുള്ള സകല മുസ്ലിമീങ്ങളും രാഷ്ട്രീയ ശിർക്കിൽ പെട്ടുപോയി തീർന്നിരിക്കുന്നു. ഇതാണ് ജമാഅത്തുകാരന്റെ വാദം. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മുമ്പ് സൂചിപ്പിച്ചില്ലേ, കേൾപ്പിച്ചില്ലേ ഒരു ചരിത്രം. മഹാനായ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ഹാജി സാഹിബു എന്ന് പറയുന്ന ജമാഅത്തിന്റെ കേരളത്തിലേക്ക് ഇത് പറിച്ചിനട്ട ആ വക്കീലുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ ഈ അപകടം അറിയാതെ കണ്ട് കോഴിക്കോട് പട്ടാളപ്പള്ളിയിലെ തന്റെ ഏറ്റവും സ്ഥാനമുള്ള മെമ്പർ പോലും ഹാജി സാഹിബിന് ഒഴിഞ്ഞുകൊടുത്ത് സ്നേഹപ്രകടനം നടത്തിയ ഉമർ മൗലവിക്ക് ഇദ്ദേഹത്തിലുള്ള വിഷം പഞ്ചാബിലെ പട്ടാൻകോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കോഴിക്കോട് വണ്ടിയിറങ്ങിയപ്പോ അക്കൂട്ടത്തിൽ കോഴിക്കോട്ടേക്ക് ഇറക്കുമതി ചെയ്ത ഈ രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ വിഷം ഉമർ മൗലവിക്ക് മനസ്സിലായത് കെ എം മൗലവി അടക്കമുള്ള ആളുകളൊക്കെ ഒന്ന് ഹിദായത്തിലേക്ക് വന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഹാജി സാഹിബ് പറഞ്ഞപ്പോഴല്ലേ അപ്പോഴാണ് ഉമർ മൗലവിക്ക് ബോധ്യമാകുന്നത്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ പേരിൽ ശിർക്ക് കെട്ടിവെച്ചു എന്ന് രാഷ്ട്രീയ ശിർക്കിൽ പെട്ട് അകപ്പതിച്ചു പോയിരിക്കുകയാണ്. സലഫികൾ, ഇസ്ലാഹികൾ, മുജാഹിദിന്റെ വോട്ടർമാരൊക്കെ ബാലറ്റ് പേപ്പറിൽ പോയിട്ട് സീല് വെച്ചങ്ങ് മടങ്ങിപ്പോരുമ്പോ മുശരിക്കായിപ്പോയി, ശിർക്ക് ചെയ്തിട്ടാണ് അവർ മടങ്ങിപ്പോരുന്നത് എന്നിടത്തേക്കാണ് പ്രചരണങ്ങൾ നീണ്ടത്. ഇതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഈ ബാദത്തിന് അനുസരണം എന്ന് വെക്കണോൻ അങ്ങനെ വെച്ചോട്ടെ, അടിമ വേല എന്ന് വെക്കണോൻ അങ്ങനെ വെച്ചോട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അങ്ങേ അനുസരിക്കപ്പെടാവുന്ന ഒരു ഭരണകൂടം അള്ളാഹുവിൻ്റെതല്ലാതെ ഇല്ല എന്ന് വേണമെങ്കിൽ അർത്ഥം വെച്ചോട്ടെ മൗലൈമാരെ. നിങ്ങൾ എന്തിനാണ് അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്നത്, എന്തിനാണ് അതിന്റെ പേരിൽ സമയം കളയുന്നത് എന്ന് ഏതെങ്കിലും സഹോദരന്മാര് ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതങ്ങനെ അർത്ഥം വെക്കുന്നത് കൊണ്ട് പ്രശ്നം തീർന്നിട്ടില്ല. ആ അർത്ഥത്തിലൂടെയാണ് ഒരുപാട് ഇന്ത്യ രാജ്യത്തിലെ ഒരുപാട് മുസ്ലിമീങ്ങൾ രാഷ്ട്രീയ ശിർക്കിൽ പെട്ടുപോയിരിക്കുന്നു. പ്രത്യേകിച്ച് നദ്വത്തിന്റെ പണ്ഡിതന്മാര്, ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരൊക്കെ രാഷ്ട്രീയ ശിർക്കിൽ തന്നെ ഇന്നും മുട്ടിട്ട് നീന്തിക്കൊണ്ടിരിക്കുകയാണെന്നും രാഷ്ട്രീയക്കാരുടെ പാദസേവ നടത്തുന്ന താഹൂത്തിന്റെ പാദസേവ നടത്തുന്ന ആളുകളാണ് ഈ രാജ്യത്തുള്ള മുജാഹിദിന്റെ പണ്ഡിതന്മാരും അനുയായികളും എന്നുമൊക്കെ വരെ സ്റ്റേജുകളിലും പേജുകളിലും നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയോട് അത് വളരെ വ്യക്തമായ അപകടമാണ് നിങ്ങളുടെ വാദം എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്താണ് അവർ വാദിച്ചത്? അവർ വാദിച്ചതിലെ ഉദ്ധരണികൾ നോക്കൂ. ആദ്യ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്തൊക്കെ പറഞ്ഞു? ജമാഅത്തെ ഇസ്ലാമി 27 വർഷം എന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഇന്ന് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുകയില്ല. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ റുക്കുനുകൾക്ക് മാത്രം വായിക്കാനുള്ളതാണെന്നതിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. അത് റുക്കിന് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, മനസ്സിലാക്കണം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അവർ അവകാശപ്പെടുന്നത് ഞങ്ങൾ നിങ്ങളെ പോലെ എപ്പോഴും കാണുന്നവർക്കൊക്കെ എട്ടണ മെമ്പർഷിപ്പ് കൊടുക്കുന്ന പാർട്ടിയല്ല, ഞങ്ങൾ നല്ല കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. നിങ്ങൾ ചോദിച്ചു നോക്കിയേ, ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനമുള്ള കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും താമസിക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവിടെ മഹല്ല് മുഴുവൻ ജമാഅത്തേരായിരിക്കും. പക്ഷേ കാർഡുള്ള ജമാഅത്തേർ എത്ര ഉണ്ടാവും ചോദിച്ചു നോക്കി? വളരെ കുറവേ ഉണ്ടാവുള്ളൂ. പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ എത്ര ഉണ്ടാവും മാർക്സിസ്റ്റ് പാർട്ടിയിൽ? എല്ലാവരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളാണ്. പക്ഷേ PB പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ട് എത്ര ഉണ്ടാവും കേരളത്തിൽ? ഒരു പേപ്പറിൽ എഴുതി തീർക്കാവുന്ന ആളുകളെ ഉണ്ടാവുള്ളൂ. ഇതേപോലെ ജമാഅത്തെ ഇസ്ലാമി കേഡർ സ്വഭാവമാണ്, എല്ലാവർക്കും മെമ്പർഷിപ്പ് ഇല്ല. പിന്നെയോ അതിങ്ങനെ ആദ്യം ഇങ്ങനെ മുത്തഫിക്കാണ്. മുത്തഫിക്ക് എന്ന് പറഞ്ഞാൽ ഒരു അനുഭാവി. പിന്നെന്ത് പറയും? പിന്നെ കാർക്കുൻ, കാർക്കുൻ അത് കാർക്കുനാണ് എന്നൊക്കെ വ്യാഖ്യാനമുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും കാർക്കുനാണ്, അത് കഴിഞ്ഞാലേ പിന്നെ റുക്കിനാവുള്ളൂ. കാർക്കുനൊക്കെ പോയിട്ട് ഫുൾ റുക്കിനാണെന്നുണ്ടെങ്കിൽ ശരിയായ മെമ്പർഷിപ്പ് കൊടുക്കുക അപ്പോഴുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള കറകളഞ്ഞ ജമാഅത്തേർക്ക് വായിക്കാനുള്ള പുസ്തകമാണ് എന്ത്? ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി 27 വർഷം. ആ പുസ്തകത്തിൽ പറയുന്നു,
ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥക്ക് കീഴിൽ ഈ സാഹിത്യം തുടങ്ങി. ശരിക്ക് ചിന്തിച്ചോളണം. ഈ സാധാ മലയാളം കേൾക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. തിരിയാത്ര ഞാൻ ഇടയ്ക്ക് വിശദീകരിക്കും കഴിയുന്നത് പോലെ. എന്നാലും തിരിഞ്ഞോളണം എന്നില്ല. ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥക്ക് കീഴിൽ, അപ്പൊ ദൈവേതരം എന്ന് പറഞ്ഞാൽ അല്ലാഹുവല്ലാത്തവരുടെ ഭരണവ്യവസ്ഥക്ക് കീഴിൽ, അതിൽ ദൈവേതര ഭരണവ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനനുവദനീയവുമാണ്. ജമാഅത്തെ ഇസ്ലാമി 21 ഒരാദ്യ വാദങ്ങളാ പറയുന്നത്. ഇപ്പൊ ജമാഅത്തേ ഇങ്ങനെ എത്ര ആളെ വോട്ടിയും അതൊക്കെ നമ്മൾ വരുന്നുണ്ട്. ജമാഅത്തിന്റെ ആദ്യ തുടക്കം ഇങ്ങനെ പറഞ്ഞു വരുന്നത് മൗദൂദ് സാഹിബ് കണ്ട സ്വപ്നങ്ങളായി പറയണൊക്കെ. അങ്ങനെ ഇനിയും പറയുന്നു, അനിസ്ലാമിക ഭരണവ്യവസ്ഥയുടെ നടത്തിപ്പിൽ ഭാഗമാക്കാവുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നു. അതിനാൽ ഏതെങ്കിലും അനിസ്ലാമിക പ്രസ്ഥാനവുമായി കൂട്ടുചേർന്ന് ഭരണ നടത്തിപ്പിൽ പങ്കുകാരാവുകയോ ആ പ്രസ്ഥാനങ്ങൾക്ക് വോട്ട് നൽകുകയോ ചെയ്യുന്നത് ജമാഅത്തിന്റെ വീക്ഷണത്തിൽ അനുവദനീയമല്ല. അപ്പോ വിഷയങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. അനിസ്ലാമികമായ പാർട്ടികൾക്കും സ്ഥാപനങ്ങൾക്കും നേതാക്കന്മാർക്കും സ്ഥാനാർത്ഥികൾക്കൊക്കെ വേണ്ടി വോട്ട് ചെയ്യാനോ അവർക്ക് പിന്താങ്ങുവാനോ പാടില്ലാതെ ജമാഅത്തിന്റെ വീക്ഷണത്തിൽ നിഷിദ്ധമാണ്, ശിർക്കാണ്. ഇനി അടുത്ത ഉദ്ധരണി, ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയോ സ്ഥാനാർത്ഥികളെ നിർത്തുകയോ ഏതെങ്കിലും സംഘടനയെയോ സ്ഥാനാർത്ഥികളെയോ പിന്താങ്ങുകയോ ചെയ്ത ഒരൊറ്റ സംഭവവും ഇല്ല. അതിന് അതിന്റെ മുഴുവൻ ചരിത്രവും സാക്ഷിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ത് എന്തല്ല എന്ന പുസ്തകത്തിന്റെ 24-ാമത്തെ പേജിൽ നിന്നാണ് ആ വായിച്ചത്. അപ്പൊ എന്താ ഇതിലെന്താ പറഞ്ഞു, അതൊന്ന് ശരിക്കും ശ്രദ്ധിച്ചോ. ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയോ സ്ഥാനാർത്ഥികളെ നിർത്തുകയോ ഏതെങ്കിലും സംഘടനയെയോ സ്ഥാനാർത്ഥികളെയോ പിന്താങ്ങുകയോ ചെയ്ത ഒരൊറ്റ സംഭവവും ഇല്ല. അതിന് അതിന്റെ മുഴുവൻ ചരിത്രവും സാക്ഷിയാണെന്നാണ് തട്ടിവിട്ടത്. ഇത് ശുദ്ധമായ കളവാണെന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ടെന്നാ മുഖത്തോടുകൂടി പറയട്ടെ. 1995 ഈ 31/8/1995 കേരള കൗമുദിക്കാരനിൽ ഒരു ലേഖനം വായിച്ചു. കേരള കൗമുദി എന്ന് പറയുന്ന പത്രത്തിലൊരു ലേഖനം വന്നു. എന്താ ലേഖനം എന്നറിയോ? ചേന്ദമംഗല്ലൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി SI ആളാണല്ലോ, ചേന്ദമംഗല്ലൂരി എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തപ്പെട്ട സ്ഥാനാർത്ഥി SIയുടെ അനുഭാവിയാണല്ലോ. SIO എന്ന് പറഞ്ഞാരാ? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആണ്, അവരുടെ വിദ്യാർത്ഥി വിഭാഗമാണ്. അപ്പോ SIയുടെ അനുഭാവിയാണല്ലോ. അതിന് എന്താണ്, നിങ്ങളാണല്ലോ പറഞ്ഞത് ഞങ്ങൾ പിന്തുണക്കൂല, ഞങ്ങൾ അതിന് വോട്ട് ചെയ്യൂല, ഞങ്ങൾ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ് ഇങ്ങനെ കേൾക്കുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ ജമാഅത്തുകാരന്റെ പ്രബോധനം വാരികയിൽ അതിന്റെ മറുപടി നോക്കൂ. എന്താ മറുപടി? ജമാഅത്ത് SIO അനുഭാവികൾ ഇലക്ഷനിൽ മത്സരിക്കുന്നതിൽ സംഘടന വിലക്കൊന്നും ഏർപ്പെടുത്താത്ത സ്ഥിതിക്ക് അവരിൽ ചിലരൊക്കെ സ്വന്തം നിലയിലോ പാർട്ടികളുടെ പിന്തുണയോടെയോ മത്സരിക്കുന്നുണ്ടാവാം. വ്യവസ്ഥകൾക്ക് വിധേയമായി അവരിൽ ചിലരെ ജമാഅത്ത് പിന്താങ്ങുന്നതും സ്വാഭാവികം. എത്ര പേ പറഞ്ഞത് മനസ്സിലായോ? സാഹിത്യത്തിന്റെ ഇടയിൽ കൂടി വിഷയം പഠിക്കണട്ടോ. എന്താ പറഞ്ഞത്? ജമാഅത്ത് SIO അനുഭാവികൾ ഇലക്ഷനിൽ മത്സരിക്കുന്നതിൽ സംഘടന വിലക്കൊന്നും ഏർപ്പെടുത്താത്ത സ്ഥിതിക്ക്, നമ്മൾ വിലക്കൊന്നും പറഞ്ഞിട്ടില്ല ആദ്യം പറഞ്ഞതിന്റെ, ഞങ്ങൾക്കത് നിഷിദ്ധാണ്, ഞങ്ങൾ അങ്ങനെ സ്ഥാനാർത്ഥി അത് നിർത്തൂല, ഈ മാറ്റാരെങ്കിലും നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിന്താങ്ങൂല, അങ്ങനത്തെ ഒരു ചരിത്രവും ഞങ്ങൾക്കില്ലാണ് പറഞ്ഞത്. ഇപ്പോഴോ ഇനി ഏർപ്പെടുത്തിയിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒരു നിരോധം ഏർപ്പെടുത്താത്ത സ്ഥിതിക്ക് അവരിൽ ചിലരൊക്കെ സ്വന്തം നിലയിലോ പാർട്ടികളുടെ പിന്തുണയോടെയോ മത്സരിക്കുന്നുണ്ടാവാം. വ്യവസ്ഥകൾക്ക് വിധേയമായി അവരിൽ ചിലരെ ജമാഅത്ത് പിന്താങ്ങുന്നതും സ്വാഭാവികം. അപ്പൊ എന്തായി? ഒരു കാരണം മറിച്ചിരിക്കും. ഇനി നോക്കൂ, നിങ്ങൾ ഇവരുടെ മുമ്പത്തെ അഭിപ്രായത്തിന് ഇപ്പൊ മാറിയിട്ടുണ്ടോ? നമ്മുടെ അഭിപ്രായത്തിൽ ആരാ നമ്മുടെ അഭിപ്രായം? ജമാഅത്തിന്റെ നേതാവ് എഴുതുന്നു. നമ്മുടെ അഭിപ്രായത്തിൽ ഇന്ന് മുസ്ലിങ്ങൾ ചെയ്യേണ്ട ശരിയായ പ്രവൃത്തി തെരഞ്ഞെടുപ്പിൽ നിന്നവർ തികച്ചും വിട്ടുനിൽക്കുക എന്ന നിഷേധാത്മകതയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മുസ്ലിമീങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പണി എന്താ? തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണം. അവർ സ്വയം സ്ഥാനാർത്ഥികളായി നിൽക്കുകയോ
ഇതര സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകുകയോ അരുത്. യഥാർത്ഥ വഴിയിൽ കൂടി ചലിക്കാനുള്ള ഒന്നാമത്തെ കാലടിയാണിത്. സിറാത്തുൽ മുസ്തഖീമിലൂടെ ചലിക്കാനുള്ള ഒന്നാമത്തെ കാൽവെപ്പ് തന്നെ എന്താ? ഒരൊറ്റ പാർട്ടിക്കാർക്കും വോട്ട് കൊടുക്കാതെ സ്വയം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ വോട്ട് ചെയ്യുകയോ ചെയ്യാതെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന നിഷേധാത്മക നയം സ്വീകരിക്കുന്നതിൽ നിന്നാണ് സിറാത്തുൽ മുസ്തഖീമിലേക്കുള്ള കാലടി ആരംഭിക്കുന്നത് എന്നാണ് ജമാഅത്തുകാരൻ എഴുതിവിട്ടത്. ഇതൊക്കെ ഇപ്പൊ തീർന്നില്ലേ? ഇപ്പൊ നേരത്തെ നാട്ടിലുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാലും കാണാം അമീറിന്റെ ഒരു ഒരു കോളം, ഒരു പരസ്യം. എന്താ? ഇന്ന മണ്ഡലത്തിൽ ജമാഅത്ത് ഇന്ന ആൾക്ക് ഉണ്ടാകുന്നു, ഇന്ന മണ്ഡലത്തിൽ ജമാഅത്തിന്റെ വോട്ട് ഇന്ന ആൾക്കാണ്, മലപ്പുറം ജില്ലയിൽ ഇന്ന ആൾക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്കാണ് വോട്ട്. അങ്ങനെ കേരളത്തിൽ ഒട്ടാകെ ജമാഅത്തുകാർ വോട്ട് ചെയ്യണം. എല്ലാവരെയും പോലെ അവര് വോട്ട് ചെയ്യുന്നു. മൗദൂദ് സാഹിബ് ഇതും പറഞ്ഞു, പാകിസ്ഥാനിലേക്ക് വണ്ടി കയറി അവിടെയും ഭരണം സ്ഥാപിക്കാൻ ആവാതെ അദ്ദേഹം മരിച്ചുപോയി. അങ്ങനെ ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി കുറച്ചു കാലമൊക്കെ മൗദൂദിന്റെ ആശയത്തിൽ ഇങ്ങനെ പിടിച്ചു നിന്നോക്കി. പിന്നെ പറ്റൂല, ആര് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നാൽ ഇവിടെ കൊളം തോണ്ടും. ഇവിടെ ഈ സമുദായം നമ്മളെ ചാവച്ചുകൊട്ടയിൽ എറിയുന്നു വന്നപ്പോ പതുക്കെ തെരഞ്ഞെടുപ്പിൽക്ക് വന്നു. മാത്രമല്ല അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ അനുഭവിച്ച ആ ഗോതമ്പുണ്ടയുടെ രുചി അവരെ കൊണ്ട് പറയിപ്പിച്ച് വോട്ട് ചെയ്യാറങ്ങനെ നിന്നാ ശരിയാവില്ല. അങ്ങനെ പുറത്തിറങ്ങി വോട്ട് ചെയ്തു. ആദ്യത്തെ വോട്ടെന്ന് കിട്ടിയതായിരിക്കാ ജനസംഘത്തിന്, അദ്വാനിജിയുടെയും വാജ്പേയിയുടെ ഒക്കെ പാർട്ടിക്ക് ജമാഅത്തുകാരുടെ ഒന്നാമത്തെ വോട്ട് സുന്നത്തായ വോട്ട് കിട്ടി. നോക്കണം നിങ്ങൾ. എന്നിട്ട് അവരാണ് മറ്റുള്ള വോട്ട് ചെയ്യുന്ന മുസ്ലിമീങ്ങളൊക്കെ എന്ത് പറയുന്നത്? രാഷ്ട്രീയ ശിർക്കിൽ. എന്നിട്ട് ഇപ്പൊ അവരെന്ത് പറഞ്ഞു? ഞങ്ങൾ നിങ്ങളുടെ മാതിരിയല്ല വോട്ട് ചെയ്യുന്നത്. ജമാഅത്തുകാരൻ പറയാണ് ഞങ്ങൾ മൂല്യം നോക്കിയിട്ടാ വോട്ട് ചെയ്യുന്നത്. എന്താ ഈ മൂല്യം എന്ന് പറഞ്ഞാൽ? ഓരോ പാർട്ടികൾ ഇടുക്ക പിന്നോട്ട് തിന്നാള് സ്ഥാനാർത്ഥി, അപ്പൊ ഇവരൊന്ന് മൂല്യോമീറ്റർ കൊണ്ടുവരുന്ന അളന്ന് നോക്കും ഇയാൾക്ക് മൂല്യമുണ്ടോ. ഇങ്ങനെ ഈ മൂല്യം നോക്കൽ, ഇയാളെ ഒരു മൂല്യം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്? ഒരാളുടെ വിശ്വാസം, അയാളുടെ ധാർമ്മികമായ ജീവിതം, അയാൾ അഴിമതി ചെയ്യാറുണ്ടോ, മദ്യപിക്കാറുണ്ടോ, മറ്റു ദൗന്യാസങ്ങളുണ്ടോ, ഇയാളുടെ അഖീദ വിശ്വാസം ഇതൊക്കെയല്ല പരിഗണിക്ക. ഇതാണല്ല ഇപ്പൊ ഒരു നല്ല സ്ഥാനാർത്ഥി, നല്ല കാണാൻ നല്ല കതറുപ്പായിട്ട് നല്ല ചൊറുക്കുള്ള ഒരാൾ, ടി വിയിലൊക്കെ ഇങ്ങനെ കാണുമ്പോ നല്ല മുഞ്ചുള്ള ഒരാൾ, അതാണോ അയാളുടെ മൂല്യം? അല്ല. ഒരാളുടെ മൂല്യം എന്ന് പറഞ്ഞാല് അയാൾക്ക് ശരിക്കുള്ള വിശ്വാസവും നല്ല ആദർശമൊക്കെ ഉള്ള ആള്. അങ്ങനത്തെ മൂല്യം നോക്കിയിട്ടാ ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്. മുജാഹിദീങ്ങളെ മാതിരി ഞങ്ങൾ എല്ലാവർക്കും വോട്ടാണ്ട് ഓരോരുത്തർക്കാണ്ട് പതിച്ചു കൊടുക്കണമെന്നില്ല. ഞങ്ങളെ വോട്ട് ലായിലായില്ലെന്നൊക്കെ എതിരല്ല, നിങ്ങളത് ലായിലായില്ലെന്നൊക്കെ എതിരാണ്.